الله عليه برضان عند يدات غوط كارن الليو بعمان بيت أبو بكر رضي الله عنه مكيلن هجرة بوعيان نهرت برضان صريترم بينو ماني سيود ماني أفرنام جيّا برتة الله عند رسول أبو بكر رضي الله عنه ندرن بوعنو أبوعنو بدي ماري بومي لودن ندرن بوعنو الله عند رسول إنه بلال تداهما الله عند رسول جود أبو بكر داهي كنو بلال مندو إلّا يا رسول الله الله عند رسول برايمبو يبدأ ينقل بلال مندو من نشكوا إيه ماري بومي لجنة تند بدورة سافة تبول ملا أبو بكر رضي الله عنه كذن بوعنو سعودرنا عليه أمم ما بدين بيد غندو أبدي ورد صريح بيد أبيد آد أمم ما بدين بيد أبدي مسلم لا الله عند رسول عند بريء بيت غوط كارن أبو بكر رضي الله عنه صنعت برانجو عند غوط كارن آية رسول أبدي يركنو كذي كارن بمعلن دريما بيت كارن برانجو أمم ما بدين أبدي يللو أمم ما بدين أبدي يللو برتا أبدي يللا يبدي بعلن بولين كتان لا تمارب بوميا عند بريء بيت غوط ഞാനീ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാരനെയും അമിതമായി വിശ്വസിക്കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പിശാച് ആദ്യം മനുഷ്യനെ ചതിച്ചത് ആത്മസുഹൃത്തിന്റെ രൂപത്തിലാ ശത്രുവിന്റെ രൂപത്തിലല്ല അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മസുഹൃത്തായിരിക്കും സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തൊണ്ട വെട്ടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല നോക്കിയപ്പോൾ മറുഭാഗത്ത് ആട് നിൽക്കുന്നു ആടിന്റെ പാൽ കറന്ന് തരുവോ തൊണ്ട നനക്കട്ടെ ഉമ്മമാബദ് പറഞ്ഞു ആടിന്റെ കറവ വെട്ടിയിട്ട് എത്ര നാളുകളായി ആടിന്റെ കറവ നട്ടിയിട്ട് എത്ര നാളുകളായി സഹോദരങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കൂട്ടുകാരന്റെ അടുക്കൽ പറഞ്ഞു വെള്ളമില്ല ഒരു വീടിന്റെ
ആ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആടിന്റെ കറവ തീർന്നിട്ട് വർഷങ്ങൾ നാസങ്ങൾ എത്രയോ ആയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ അബൂബക്കറെ ആട്ടിൻകുട്ടി? വീട്ടിലോട്ട് കടന്നു ചെന്ന് രണ്ട് കൂട്ടുകാർ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാർ, അല്ലാഹുവിന്റെ റസൂൽ പോയി കാൽ പാലിന്റെ കറവ വറ്റിപ്പോയ ആടിന്റെ അകിടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരമൊന്ന് തൊട്ടപ്പോ അതാ കറവ വറ്റി ആടിന്റെ പാല് ചുരത്താൻ തുടങ്ങി, പാലം കുടിക്കാൻ തുടങ്ങി. എത്രയോ പാത്രങ്ങൾ കൊണ്ടുവന്നു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, വരുന്നവർക്കെല്ലാം കോരിക്കൊടുത്തു. അവസാനം ആടിന്റെ പാലിങ്ങനെ ചുരത്തിക്കൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, റഫീഖൈനി കാല ഹൈമത്തൈ ഉമ്മി മഅബദി, രണ്ടു കൂട്ടുകാരൊരു വീട്ടിൽ കിടന്നിരുന്നപ്പോ രണ്ടു കൂട്ടുകാർ അള്ളാക്ക് വേണ്ടി സ്നേഹിച്ചവർ ഒരു വീട്ടിൽ വന്നപ്പോ അവിടെ കറവ പറ്റി ആടിന് പോലും പാല് ചുരത്തിയെങ്കിൽ ഈ പള്ളം ഹൈദ്രോ സുജുമാവസ്യത്തിന്റെ കീഴിൽ പാവപ്പെട്ടവന്റെ കണ്ണീരത്താണ്, വിധവകൾക്കൊരത്താണ് ആവാണ്. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ കവറുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? ഇൻഷാ അല്ലാ, അല്ലാ നിങ്ങളുടെ വീട്ടിന് സമൃദ്ധി നൽകും. കവർ അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ. രണ്ടു കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അവരെ നല്ലവരാണ്. കറവ പറ്റി ആട് പോലും പാല് ചുരത്തുമെന്ന് കൂട്ടുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നല്ല ബോധം നൽകി. ഈ കൂട്ടുകെട്ടിന്റെ പദപുരം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകർ ചാണകക്കുഴിയിലെ ചന്ദനത്തിരിയ. കാരണം സർവ്വ മനുഷ്യനും ഗാനമേള നടത്താനും ആഭാസം നടത്താനും നാടകം നടത്താനും എത്രയോ ചെറുപ്പക്കാർ കൂടും. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോൾ ഈ ചാണകക്കുഴിയുടെ നടുവിൽ ചന്ദനത്തിരി കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അവരെ സാമ്പത്തികമായും മാനസികമായും ശാരീരികപരമായും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ദുആ ചെയ്തെങ്കിലും സഹായിക്കൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതേപോലെ മറിച്ചൊരു വശമുണ്ട്. തിന്മയ്ക്ക് വേണ്ടി ഏടൊക്കെ ആളുകൾ കൂട്ടുകൂടിയോ ആ നാടിനെ അള്ളാഹു അള്ളാഹു നശിപ്പിച്ച് താമാവശേഷമാക്കിയെന്ന് കുറെ കൂട്ടുകാർ, അവര് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാർ, ആ കൂട്ടുകാരുള്ള നാടിനെ അല്ലാഹു നാമാവശേഷമാക്കി മാറ്റിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നന്നായിട്ടൊന്ന് ചിന്തിക്കുക, കൂട്ടുകാർ വെറുതെ അല്ല. നല്ല രണ്ട് കൂട്ടുകാർ പോയപ്പോ അവിടെ പാല് പറ്റി ആടിന് പാലുണ്ടായി. കുറെ വേറെ കുറെ കൂട്ടുകാരുണ്ടായി, അവര് കൂടിയത് എന്തിനാ? തിന്മയ്ക്ക് വേണ്ടി. അവന്മാര് ജീവിച്ചിരുന്ന നാടിനെ അല്ലാഹു കീഴ്മേ മറിച്ചു കളഞ്ഞു. എന്താ ഇതിന്റെയൊക്കെ ആവശ്യകത? നിങ്ങൾ എന്താ കരുതിയത്? അതോ കുറെ ആളുകൾ കൂടിമാരിപ്പോ പൈസ ഉണ്ടാക്കാനാണോ? മാറി നിന്ന് വിമർശിക്കാൻ ആളുകളുണ്ട്, പക്ഷെ നന്മയുടെ കൈപിടിക്കാൻ ആളുകളില്ല. സഹോദരങ്ങൾ, എവിടെ തിന്മയ്ക്ക് വേണ്ടി? അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ മുന്നറിയിപ്പ് നൽകുക, തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടരുത്. ഗാനമേള നടത്താൻ, ആഭാസം നടത്താൻ, നാടകം നടത്താൻ, ഇതിനൊന്നും വേണ്ടി ഒരുമിച്ച് കൂടരുത്. അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയുണ്ടോ ആ നാടിനെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഞാൻ പറഞ്ഞല്ല, എന്നെ തുറച്ചു നോക്കണ്ട. നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ എന്തിനാ? എന്നെ തുറച്ചു നോക്കണ്ട, അല്ലാഹ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സമൂഹമുണ്ട്, സമൂദ് ഗോത്രം. ആരാ സമൂദ് ഗോത്രം എന്നറിയോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ലിമാദില്ലതി ലം യുഖ്ലഖു മിതലുഹാ ഫിൽ ബിലാദ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് സമാനമായ ഒരു ജനതയെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുരന്നു മാറ്റിയിട്ട് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഏറ്റവും വലിയ മണിസൗധങ്ങൾ പണിത നാട്ടുകാരാ ആ നാട്ടുകാര്. സമൂദ് ഗോത്രത്തെ അല്ലാഹു ഒരു ഇടിമുഴക്കം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്താ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ആ സമൂഹത്തെ ഒരൊറ്റ ഇടിമുഴക്കം വന്നപ്പോ ഈത്തപ്പന മരങ്ങൾ ചത്തുമലച്ചതുപോലെ അവർ ഈ ഭൂമിയുടെ മുകളിൽ ചത്തുമലച്ച് കിടന്നെങ്കിൽ ആ ദുരന്തത്തിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വകാന ബിൽ മദീനതി തിസ തുറഹതിന يفسدون في الأرض ولا يصلحون وكان في المدينة ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു, സമൂദ് ഗോത്രത്തിന്റെ നാട്ടിൽ ഉണ്ടായിരുന്നു പൊന്നു ചെറുപ്പക്കാരെ, തിസ്രത്തു റഹത്തിന്
ഒമ്പത് വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ജോലി എന്താ? യുഫ്സിദൂന ഫിൽ അർളി, ആ നാട്ടിലെ സർവ കുഴപ്പത്തിന്റെ മുമ്പിലും അവരുണ്ടാകും. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയുടെ ഭാഗത്ത് അവരുണ്ടാവുകയില്ല. തെറ്റിന്റെ ഭാഗത്ത് ഒരുമിച്ചു കൂടിയപ്പോ ആ ഒമ്പത് യുവാക്കൾ ആ നാട്ടിലുള്ളത് കൊണ്ട് അല്ല പറഞ്ഞു നിങ്ങൾ നശിച്ചു പോക്കോ. ഒരു വെള്ളിട് മുഴങ്ങിയപ്പോൾ ആ സമൂഹം തകർന്ന് തരിപ്പണമായി മാറിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിന് തിരു നാമത്തിൽ ഓതുന്നു ദിവ്യമാം സൂക്തികൾ. ആകാശഭൂമികൾ സൃഷ്ടിച്ചു രക്ഷകൻ, അരാവും പ്രകാശവും ചൂടുന്ന അനന്തമായി. സാഗരെ പോതങ്ങൾ നീങ്ങുന്നു ഭദ്രമായി, വാനിൽ നമ്പസു വീഴുന്നു കൃത്യമായി. കാർമേഘവാദവും ശീക്രജാലങ്ങളും ഈശന്റെ ആജ്ഞയ്ക്കതീശരാണെപ്പോടും. പേമാരി പെയ്യിച്ചു ശൂന്യമാം ഭൂമിക്ക്, ഒരോമാഞ്ചമേകുന്നതില്ലയോ രക്ഷകൻ. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിൽ ഓതുന്നു വിദ്യവാം സൂക്തികൾ. സമാദരണീയരും ബഹുമാന്യനുമായ ഈ പുണ്യമായ മസ്ജിദിന്റെ ഇമാം, വേദിയിൽ ഉപവിട്ടരായ വിശിഷ്ടമായ ഈ സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവും വിശിഷ്ടവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമുദായ മേഖലകളിൽ ഒരു പുരോഗമനത്തിൻ്റെ പ്രേരക ചാലക ശക്തിയായി വർത്തിക്കുന്ന ബഹുമാന്യരായ ജമാഅത്തിൻ്റെ മഹലിൻ്റെ ബഹുമാനരായ ഭാരവാഹികൾ, പൗരപ്രമുഖർ, നമ്മുടെ ഈ സദസ്സിൽ വിശിഷ്ടാതിഥിയായി കടന്നു വന്ന, എന്നേക്കാളേറെ നിങ്ങൾക്കേവർക്കും സുപരിചിതനായ ഈ മണ്ഡലത്തിൻ്റെ കർമ്മനിരതനായ MLA ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്നു സാഹിബ് അവറുകൾ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്നെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹവും അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമുടികളെ അനുധാവനം ചെയ്ത അനുചരവൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസ് ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് ആനയിച്ച അഭിമന്ദരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അല്ലാഹു സുബ്ഹാനഹു വതആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയാധിഷ്ഠിതമായി ആ ശീർഷകത്തിന്റെ കീഴിൽ നാം തുടങ്ങിയ നമ്മുടെ ദ്വിദിന പ്രഭാഷണ വേദിയുടെ രണ്ടാം ദിവസമാണിന്ന്. ഇന്നലെ നാം പറഞ്ഞ വിഷയത്തിന്റെ വിശേഷണത കൊണ്ടാവാം ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ധാരാളം ചെറുപ്പക്കാർ ഇനി സദസ്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് ഖുർആനിന്റെ ശാദ്വര തീരങ്ങളിലൂടെ നടന്ന് ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം ഞാൻ പറയുമ്പോഴും അത് ഖുർആന്റെ പ്രമേയത്തോട് പൂർണ്ണമായി നീതി പുലർത്താൻ അറിയാരിട്ടതകൾ കഴിഞ്ഞിട്ടില്ലാത്ത നമുക്ക് കഴിയില്ല. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ ഒരു മായൂര പിഞ്ചത്തിനു മുമ്പിൽ ഒന്നുമറിയാത്ത ഒരു കൊച്ചുകുട്ടികളെ പോലെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നാം ആ ഖുർആനിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലൂടെ നടന്ന്
അതിൽ നിന്ന് നമ്മുടെ അറിവുകളിൽ നമുക്ക് കിട്ടിയ ഒരൽപഭാഗമാണ് ഈ വിനീത നിങ്ങളോട് പങ്കുവെക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവുകളെ വ്യാപ്തിയുള്ള അറിവുകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂട്ടുകെട്ടിന് നൽകുന്ന പ്രാധാന്യം, നല്ല കൂട്ടുകാരെ സമ്പാദിച്ചില്ലെങ്കിൽ ഭൂമിയിൽ കിട്ടുന്ന, പരലോകത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിതാപകരമായ അവസ്ഥകൾ, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ കൂട്ടുകൂടണമെന്ന് പറഞ്ഞ 9 വിഭാഗം ആളുകളിൽ ഒരു കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പരിചയപ്പെടുത്തത്. ഇന്ന് എന്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണുള്ളത്. ബാക്കി 8 കൂട്ടുകാരെ പറയണം. ആ കൂട്ടുകാർ യഥാർത്ഥ കൂട്ടുകാരൻ, നമ്മുടെ അപകട സന്ധികളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കൂട്ടുകാർ. എന്റെ വിഷയത്തിന്റെ ആകെ ഒരു തുക ഞാൻ പറയുകയാണ്. ഇന്നത്തെ പരാമർശത്തിന്റെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ്? അവൻ വല്ലാതെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെടുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ എത്തുന്നവൻ. ഏറ്റവും വലിയ പ്രയാസം പരലോകത്തെ പ്രയാസമാണ്, അതിനേക്കാൾ വലിയ പ്രയാസമാണ് മരണത്തിന്റെ പ്രയാസം. ആ സമയത്തൊക്കെ ഈ 9 കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകുമോ? എന്താണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുക? പരലോകത്തിന്റെ പാരവശ്യതയിൽ ഇവർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി പരലോകത്ത് നമ്മെ സഹായിക്കുമോ? ഇങ്ങനെ ഖുർആൻ പറയുന്ന ഓരോ ആയത്തുകളും പറഞ്ഞ് ഇൻഷാല്ലാ ഈ കൂട്ടുകാർ പരസ്പരം സ്വർഗത്തിൽ കണ്ടുമുട്ടി ഷെയ്ക്കിയാണ്ട് കൊടുത്ത് പിരിഞ്ഞു ഉരിയുന്ന ഒരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് സ്വർഗത്തിലെ കൂട്ടുകാരായി സ്വലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ ദുആയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കണ്ണീരലിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ, എല്ലാവിധ ആഗ്രഹത്തോടെ ആയിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നലെ പ്രഭാഷണം കേട്ട എല്ലാവരും എന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ വിഷയം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതിയില്ല. ഖുർആനിലെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയാണ് കരുതി? ഏതായാലും വളരെ ആകർഷകമായ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ വളരെയേറെ ആഹ്ലാദമുണ്ട്. ഇന്നലെ നിർത്തിയത് എന്ന് വീണ്ടും നമുക്ക് തുടങ്ങാം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സുമനസ്സുകളായ ചെറുപ്പക്കാരുടെ ജീവകാരുണ്യ ഈ പ്രസ്ഥാനത്തിൽ ഒരു പങ്കാളിയായി എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ബഹുമാനനായ MLA ഈ സദസ്സിലോട്ട് വന്ന് ഇവിടെ ഇരുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ നാടുകളിലൊക്കെ MLAമാരുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രവർത്തനത്തിൽ അവർക്ക് ഒരു ആവേശമായി, അവർക്ക് നാളെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ തള്ളി നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു സാന്നിധ്യമായി അദ്ദേഹം ഇവിടെ വന്നതിൽ 1000 വട്ടം ഞാൻ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്കതയെ അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അള്ളാഹു നല്ലതത്തെ തരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, ഞാനിവിടെ വന്നിടത്തോളം കാലം നിങ്ങളെ കുറിച്ച് 100 നാവാണ് ഈ നാട്ടുകാർ. ആദ്യമായിട്ടാണ് നെല്ലിക്കുന്നു വരുന്നതെങ്കിലും കേരളത്തിൽ നെല്ലിക്കുന്നു എന്ന് പറയുന്ന ഈ നാട് വളരെ പ്രസിദ്ധമാണ്. ഒന്നിവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനായ പുരുഷൻ അള്ളാഹു സുബ്ഹാനഹുവത്തെ ഹക്കജാഹു ബറക്കത്തു കൊണ്ട് എല്ലാ സുഖദേശങ്ങളും അള്ളാഹു സബലീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ MLA അറിയപ്പെടുന്ന ഈ നാടിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ പേരെന്താന്ന് ഞാനിന്ന് ഹാരിസിനോട് ചോദിച്ചു. പേരെനിക്കറിയില്ല. എന്നെ നെല്ലിക്കുന്ന എന്ന് പറയുമ്പോഴും പേരെന്താന്ന് ഞാൻ ഹാരിസിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താന്ന്? സ്വന്തം പിറന്ന മണ്ണിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് വളരെ അപൂർവമായി കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ കേരളത്തിൽ ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരിക്കും. എന്നെ നെല്ലിക്കുന്ന് എന്ന് പറയുമ്പോഴും ഞാൻ ഇതിനു മുമ്പും ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കാം യഥാർത്ഥ പേര്. ഇന്നാണ് ഞാൻ അത് അറിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല പിറന്ന മണ്ണുമായി ജനിച്ച മണ്ണുമായി ഉള്ള ആ ബന്ധം അള്ളാഹു അവസാനം വരെ നിലനിർത്തട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എല്ലാവരുടെയും അനുമതിയോടെ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. സമയം പരിമിതമാണ്, വിഷയം വിശാലമാണ്. പരിമിതമായ സമയത്തുന്നിൽ വിശാലമായ ഒരു വിഷയം പറയൽ ഒരു പ്രഭാഷകനെ സംബന്ധിച്ചോളം വളരെ ഒരു വെല്ലുവിളിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം വരെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ബഹുമാനരായ ഉസ്താദന്മാർ ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ്. 10 സലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, റബ്ബ് സുബ്ഹാനഹു വതആല പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി ധാരാളം സഹോദര സമുദായങ്ങളും ഈ സദസ്സിൽ തന്നെയുണ്ട്. എത്ര യോഗേശ്വര തൃഷ്ണോ, എത്ര പാർത്ഥോ യതനുത്തരത. എവിടെ വഴിതെറ്റി നടക്കുന്ന ഒരു സഞ്ചാരി ഉണ്ടാകുമോ അവൻ്റെ വഴി കാട്ടാൻ ഒരു ആചാര്യനും ഉണ്ടാവും. വഴിതെറ്റി നടക്കുന്ന ലോകത്തിൻ്റെ സഞ്ചാരികളെ നന്മയുടെയും സ്വർഗത്തിൻ്റെയും പാതയിലേക്ക് വഴികാട്ടാനുള്ള സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് ഇവിടെ ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, നിറത്തിൻ്റെ ഒന്നിൻ്റെയും വ്യത്യാസമില്ല. മനുഷ്യത്വത്തിൻ്റെ മനസ്സുള്ളവരും മുഴുവനും മനസാന്നിധ്യത്തോടെ ഒരുങ്ങുന്ന ഈ സദസ്സിലേക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്ത് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞ 9 കൂട്ടുകാരിൽ
ഒരു കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പറഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ ബാക്കി നമുക്ക് തുടങ്ങാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടാവും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ മനസ്സിൽ ഒടുങ്ങാത്ത ഒരാഗ്രഹമുണ്ടാവും. ഈ സായം സന്ധ്യയിൽ, ഈ നിശബ്ദമായ രാത്രിയിൽ എന്റെ വാക്കുകൾ കേൾക്കാനെത്തിയ ഓരോരുത്തരുടെയും മനസ്സിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നത്. അല്പം കൂടെ ഒരു പോയിന്റ് കൂടെ. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കുമ്പോ എല്ലാവരുടെയും മനസ്സിന്റെ അടങ്ങാത്ത ഒരഭിലാഷം, ആ അഭിലാഷം ചിലപ്പോൾ മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തിൽ മാത്രം നാം ഒരുമിച്ച് കുട്ടിവെച്ച മഹത്തായ അഭിലാഷം അഭിമാനത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാവണം? പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെ സഫലീകരിക്കാറില്ല. മനുഷ്യന്റെ മനസ്സിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ കിടന്ന് ചീഞ്ഞു നാറുമ്പോഴാണ് അത്യാഗ്രഹമുണ്ടാകുന്നത് എന്ന ഒരു ചൈനീസ് പഴമുടിയിൽ കേട്ടിട്ടുണ്ട്. അവന്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കിടന്ന് അത് സാക്ഷാത്കരിക്കപ്പെടാതെ ചീഞ്ഞു നാറുമ്പോ അത് പിന്നെ ആഗ്രഹം സാധൂകരിക്കാനുള്ള അത്യാഗ്രഹമായി മാറും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരായിരം ആഗ്രഹങ്ങളില്ലാത്തവരാരുമില്ല. മനുഷ്യനായി പിറന്നവനാണോ അവന് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവും. പക്ഷേ ലോകത്തിൽ ഒരു വലിയ ആഗ്രഹവുമായി നിറനിന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ഖുർആന്റെ കൂട്ടുകാരിൽ നിങ്ങൾക്ക് ഞാൻ ആമുഖമായി പരിചയപ്പെടുത്തുകയാണ്. പരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സദസ്സിൽ സഹോദരങ്ങളെ, ഇതേപോലെ നിശബ്ദമായ ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ട് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു. ആ വല്ലാത്ത മരം കോച്ചുന്ന തണുപ്പത്ത് ഈത്തഫന മരത്തിന്റെ ഓലകൾ പോലും വല്ലാത്ത മഞ്ഞ കണങ്ങളേറ്റ് ചുരുണ്ടു കിടക്കുന്ന മദീനയിലെ ഒരു പുണ്യരാത്രി മദീന നിവാസികൾ മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുറത്തു കിടക്കുമ്പോ ഉറക്കം വരാത്ത കണ്ണുകളെ, ഉറക്കം വരുന്ന കണ്ണുകളെ ആഗ്രഹത്തിന്റെ അഭിനിവേശം കൊണ്ട് ഉറക്കത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ കയ്യിൽ ചൂടായി പിടിച്ച ഒരു പാത്രത്തിൽ വെള്ളവുമായി, ചൂടുവെള്ളവുമായി ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നു ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു ചെറിയ കുടിലിന്റെ മുൻഭാഗത്ത്. 10 മുഴം നീളമുള്ള, 8 മുഴം വീതിയുള്ള ആകാശത്തെങ്ങാനും പേമാരി പെയ്താൽ മടത്തുള്ളികൾ മുഴുവന് മേൽക്കൂരയുടെ ഇടഭാഗത്തുകൂടി താഴോട്ട് ഒലിച്ചിറങ്ങി ഗൃഹനായകന്റെ ദാടിരോമങ്ങളിലൂടെ താഴോട്ട് ഇട്ടിട്ട് വീടുമായിരുന്നു എന്ന് ലോക ചരിത്രം പരിചയപ്പെടുത്തിയ 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാധിമന്നനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ്, അള്ളാഹുവിന്റെ റസൂൽ തിരുദൂതരുടെ വസതിയുടെ മുമ്പിലാണ് ചൂട് പിടിപ്പിച്ച വെള്ളവുമായി മരം കോച്ചുന്ന തണുപ്പ് ഉറക്കം തടുകി തലോടുന്ന കണ്ണുകളെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊണ്ട് വഴുതി മാറ്റി ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നത്. ആ സമയത്ത് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകുമ്പോ മദീന മുഴുവനം വല്ലാതെ തണുപ്പ് കൊണ്ട് കിടുകി പറക്കുമ്പോ ആ സമയത്ത് ലോകത്തിന്റെ ഇരുനോകത്തിന്റെ വെളിച്ചമായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശാ നമസ്കാരത്തിന് വേണ്ടി, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കുടിലിന്റെ വാതില് തുറന്ന് വെളിയിലോട്ട് വരുമ്പോ ഉറക്കം വരാതെ ചൂടാക്കിയ വെള്ളവും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനിയായി ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട സ്നേഹനായകന്റെ മുമ്പിൽ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാരന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ മരം കോച്ചുന്ന തണുപ്പത്ത് കിടിഞ്ഞു പറക്കുമ്പോ എന്താണ് റബിയ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോ എത്രയോ നാളുകളായി നമ്മൾ കേട്ട ചരിത്രമാ, ആ ചരിത്രത്തിന്റെ ഇടയിലൊരു ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, കിടിഞ്ഞു പറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട്, അള്ളാഹുവിന്റെ തിരുദൂതരെ, പാതിരാ സമയത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് തങ്ങൾ വരുമ്പോ അങ്ങേക്ക് നിശാ നമസ്കാരത്തിന്, തഹജ്ജുദ് നമസ്കാരത്തിന് വുളു ചെയ്യാനുള്ള വെള്ളവും ചൂടാക്കി കാത്തിരുന്നതാ നബിയെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട സഹകാരിയായ തന്റെ പ്രിയപ്പെട്ട ഹൃദയ നായകന്റെ കയ്യിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം എടുത്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ,
الله عند تردود النبي محمد مصطفى صلى الله عليه وسلم بريه بدانيا إذا سنعت النمامل الله عند رسول الله تعالى يمتار لي دماغي الله عند تردود رجود صفادي رأبنا نسبت ذي الربيع يندا عند تيفيد تليت تملي أغرهم أغرهم إللي أتمني شديلا أبي لاشم إللي أتمني شديلا أبي بانز إللي أتمني شديلا إيمان سلورا إيران من سمن فرا يندا نجن غورين ده وللي لولا إيوري شريعة أبايا بتن ده وللي إيشريعة أبايا ولكن مطيع ومالي قمولا ونطي امبدى جرانتو قمولا وندى بغتي يدعي يكون نكتايا من نيابه مريا ورساليا هاي باتين دولل وراي المغرى هنغرما يجيب يكون نبريا قتاسكو درانالي عدا تودي كنا الله يبين الرسول تودي تودي بيا نندمانا سيئتي مريا اغرى هاميدا عن التودي تعالى نكنا نتسعد بيتدرام نبرا يمو يندى سبس يكون نبريا قتاسكو درانالي كراني لكوتيغار لندم وتكوتيغار الله يجعلنا نشد معايا كرهان فرنة 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 نعم صدق تلنيد كوت غارنا وان نبي اند منس رئيطة ملي آگره من دانريو اند كتاك تند چپند وللل تیبید تند ساتال كارمينا سودي فيتو تاكرا كاميرا ادوير نملايا رسول الله نبي اسالك مرا فكتك بلدنا نعم صرخه تلانيدا كوتا غارا غار صوت تبدا نسقو ترنلين دفن تروفكارا كاسر غورين دفريا تروفكارا اسالك مرا فكتك بلدنا نعم صرخه ഇർഫാം പത്താം വരുമ്പോൾ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴേ ചെറുപ്പക്കാരേ മനസ്സിലില്ലേ ഒരായിരം ആഗ്രഹങ്ങളില്ലേ ആഗ്രഹത്തിന്റെ നടുവിൽ റബിയ ചോദിച്ചതെന്താ റബിയ റളിയല്ലാഹു അൻഹുവിന് ചോദിക്കാൻ വേറെ ആവശ്യമില്ലാതിട്ടല്ല അതറിയണമെങ്കിൽ ആരാ റബിയ എന്നറിയണം ആരാ റബിയ റളിയല്ലാഹു അൻഹുവെന്നറിയോ തലതായ്ക്കാൻ ഒരു കടപ്പാടമില്ലാട് തലതായ്ക്കാൻ ഒരു കൂരയില്ലാട് മസ്ജിദ് നബവിയുടെ വരാന്തയിൽ അഹ്ലു സുഫത്തിൽ പെട്ട صحابيا تلداي كان ഒരു കൂര സ്വന്തമായി ഇട്ടില്ല ഭാര്യക്കും മക്കൾക്കും കടന്നുറങ്ങാൻ ഒരു ചട്ടക്കൂരയില്ല മസ്ജിദ് നബവിയുടെ വരാന്തയിൽ കടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആരെങ്കിലും ഹദിയ കൊണ്ടുവരുമോ തന്റെ കയ്യിൽ കിട്ടിയ ഹദിയ ഈത്തപ്പഴം റസൂലുള്ളാഹി കൊടുത്താല് ആ ഈത്തപ്പഴം നിന്നിട്ട് വയറു നിറച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഈത്തപ്പഴം കഴിച്ചിട്ട് ഒരു നേരത്തെ വിശപ്പടക്കുന്ന സഹാബി كاريكار من ايرات بچنة وانيكار لغدي الله تلداي كانر كورة بولم الله يندكم ربيع رضي الله ونهو نانا نجوري كتے پلطر آل اندنگل ايالكو سندما ايطوري داري من الله كتا كانر كورة الله كتا نرنگن دو پلم حيدروس جمام سدن دو ورام دينا ايال داڑکل ایک وندتی ناتر ایت ملي سمبن نمندت ایت آگرهما چودي چود دود چال ايال کاتن چودي کانر لغندائی എനിക്ക് തനതായി കാണൊരു കൂര വേണമെന്നല്ലേ എന്റെ ഭാര്യക്കും മക്കൾക്കും കിടക്കാൻ ഒരു സുരക്ഷിതമായ ഇടം വേണമെന്നല്ലേ ഇതാരാ ചോദിക്കുന്നത് ലോകത്തിന്റെ സമ്പന്നനല്ല ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയാൽ സ്വീകരിച്ചു കണ്ടല്ലാടെ മടക്കപ്പെട്ടുകൂടാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് പുഞ്ചിരി പൊളിച്ചു നിന്ന ചന്ദ്രഗോളത്തെ ഏത് വിരലുകളാണോ ചൂണ്ടിയപ്പോൾ പിളർത്തി മാറിയത് ചന്ദ്രഗോളത്തെ പോലും പിളർത്താൻ ولكن يجب ان يكون هناك اشياء
ഒന്നല്ല ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട നബിയേ വേണ്ട നബിയേ വേണ്ട നബിയേ അസ്അലുക മുറാഫഖതക ബിൽ ജന്ന നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകാൻ നാളെ പരലോകത്ത് അങ്ങയുടെ കൂട്ടുകാരനായി മാറാൻ ആരാ ചെറുപ്പക്കാരാ ചോദിക്കുന്നതെന്നറിയോ റബിയാ റളിയല്ലാഹു അൻഹു അല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞ കൂട്ടുകാരനാരെന്നറിയോ വമൈ യുത്തില്ലാഹ വറസൂലാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കുക നമ്മുടെ ഹൃദയത്തിന്റെ കൂട്ടുകാരനാരാ നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടുകാരനാരാ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാകണം മദീനയുടെ നായകനെ കൂട്ടുകാരനാകണം തിൽതടത്താമ ജൽതാഹെ മേരാ ജപ്പി ആതാഹെ ഹജ്ജിക്കാ മഹീന ഹജ്ജിന്റെ മാസം എത്തുമ്പോ ദുൽഹജ്ജിന്റെ മാസം കലണ്ടറിൽ തള്ളി മാറുമ്പോ എന്റെ ഹൃദയം വല്ലാതെ തുടികൊട്ടുകയാണ് എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ മദീനയിലേക്ക് പോകാമല്ലോ ഹറമ കാണാമല്ലോ പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരനെ കാണാൻ കഴിയുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കണം അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലോട്ട് ചേർത്ത് വെക്കണം എവിടെയാ നമ്മുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കേണ്ടത് ഓ നബിയേ അങ്ങയുടെ ഒരു കൂട്ടുകാരനാകണേ നബിയേ രണ്ടാമത്തെ കൂട്ടുകാരൻ സമയത്തിന്റെ പരിമിതി പ്രശ്നമാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരാക്കിയ സഹാബത്തിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയെ പോലെ ലോകം എത്രയോ നായകന്മാരെ കണ്ടിട്ടുണ്ട് ലോകം എത്രയോ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എത്രയോ ഏകാധിപതികൾ സർവാധിപതികൾ സ്വേച്ഛാധിപതികളും ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകെട്ട് കിട്ടിയതുപോലെ അവർക്ക് കിട്ടിയോ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ലോകമടക്കി ഭരിച്ച അഡോൾഫ് ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30-ാം തീയതി ആയിരക്കണക്കിന് അനുയായികളെ സിന്ദാബാദ് വിളിച്ച നൂറുകണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അഡോൾഫ് ഹിറ്റ്ലർ അവസാന നാളിൽ ചത്തുപോകുമ്പോ സഹോദരങ്ങളെ എല്ലാ അനുയായികളും കൈയൊടിഞ്ഞ് 1945 ഏപ്രിൽ 30-ാം തീയതി ആത്മഹത്യ ചെയ്യുമ്പോ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് കാമുകിയായ ഇവാ ബ്രൗണും ഒരു വളർത്തുപട്ടിയും മാത്രമായിരുന്നെങ്കിൽ ലോകം കണ്ട ഏകാധിപതി ബെനിറ്റോ മുസോളിനിയെ ആയിരക്കണക്കിന് അനുയായികൾ സിന്ദാബാദ് വിളിച്ച ബെനിറ്റോ മുസോളിനിയെ സ്വന്തം അനുയായികൾ തന്നെ മിലാൻ പാലത്തിൽ കെട്ടിത്തൂക്കിയ കഥയാ പറയാനുള്ളതെങ്കിൽ പൊന്നു സഹോദരങ്ങള് ലോകമടക്കി ഭരിക്കാൻ പുറപ്പെട്ട ഗ്രേറ്റ് അലക്സാണ്ടർ വാട്ടർലൂ യുദ്ധത്തിന് പരാജയപ്പെട്ടിട്ട് സെൻഹരൻ ദ്വീപിന്റെ സഞ്ചാര കപ്പലിൽ അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം കിട്ടാറ് പെടഞ്ഞു പെടഞ്ഞു മരിക്കേണ്ടി വന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു നേതാവിനെ കാണിച്ചു തരട്ടെയോ ആ നേതാവ് ആരെന്നറിയോ ആ നേതാവിന്റെ ഒരു കൂട്ടുകാരന് ആ നേതാവിന്റെ അനിയായി ഈത്തപ്പന മരത്തിൽ ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ വന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി ഇത് കേട്ട അനിയായി ചോദിച്ചു എന്റെ ഹബീബ് വഫാത്തായോ എന്റെ കൂട്ടുകാരൻ വഫാത്തായോ അതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഈത്തപ്പഴം മുറിക്കുന്ന കത്തി കൊണ്ട് സ്വന്തം കണ്ണുകൾ ചൂന്നെടുത്ത ഒരു അനുയായി ലോകത്തേതെങ്കിലും നേതാവിന് പറയാനുണ്ടെങ്കിൽ ആ നേതാവ് ആരെന്നറിയോ ആ നേതാവ് ആരെന്നറിയോ എന്റെയും നിങ്ങളുടെയും നേതാവ് നാളെ ഹൗദുൽ കൗസറിന്റെ നേതാവ് വസീലത്തുനാ ഫിദ്ദാറൈ നബി മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്ക് ചെറുപ്പക്കാരാ ആ റസൂലുള്ളാഹിനെ ജീവിതത്തിന് സ്നേഹിക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആരെന്നറിയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അപരനാമം കൊടുത്തു എന്താണ് ആ അപരനാമം എന്നറിയോ സാഹിബു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ ലോകാവസാനം നിറയുള്ള ആളുകൾ പാരായണം
التوبة إلى الله برنا نام ملأه إذا أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه نعم برنا نلا قرآن برنا دان ثار سرائيل سقادرنا غلا واتكيري كumbo الله عند رسول إنه تطرد ثيرنا قط غارن أبو بكر رضي الله تعالى عنه الله قد تابر نام ميرا صاحب رسول الله عند رسول إنه قط غارن الله عند رسول إنه قط غارن كارن مندا الله عند رسول مكة بيت مدينة إليك بوب غيا يلا أمر مركب ملا صيت أبو جعلن قط غارن تلا غيا كاتير كumbo بدي من دواري رنج مريدا كني ليك ولي ترنج الله عند رسول بيجن ما يا مري بومي رودا ندا كumbo بادرا سماية تدا يتبان مرا تيند شوبتي لرال كاتن الكلو ينعري آن قط غارن آيدا سعودر انغلي آر سهاي كانيلا وري ماني سن غاي بدي كانيلا بادرا سماية تما كيلن مدينة رود غيتر دا يومبو بارا بارم بول بارن نعدا كمنا مكيلا مري بومي يتبان مرا تيند شوبتي ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നു റസൂലുള്ളാഹിയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ഓടി വന്നു ആരെന്നറിയോ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നു റസൂലുള്ളാഹ് പാതിരാ സമയ തബൂദഹലിന്റെ കണ്ണ് വെട്ടിച്ചു വരികയാ അബൂബക്കർ കുനിഞ്ഞു നിന്നു നബിയേ കയറിക്കോ നബിയേ ചുമലിലേക്ക് കയറിക്കോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖുർആൻ നാമം കൊടുത്തു അസ്സുഹബ അസ്സുഹബ ഓ നബിയെ ഞാനും കൂടട്ടെ നബിയെ കൂടിക്കോ അബൂബക്കർ രണ്ടേ രണ്ട് വാക്ക് നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഖുർആൻ കൊടുത്ത അവരെ നാമം ഏതാ സാഹിബു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ ആമീൻ പറയും മനുഷ്യന്മാരെന്ന് വെച്ചു ആവണ്ടേ തീർന്നില്ല എട്ട് കൂട്ടുകാർ പറഞ്ഞിട്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഇവർ കൂടെ ഉണ്ടോ നോക്കണ്ടേ ഈ ഒമ്പത് പേര് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണമല്ലോ
അതാണ് കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മറന്നുപോയോ? അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ ഞാൻ കൂട്ടുകൂടാനുള്ള വഴി ഞാൻ പറഞ്ഞു, ഹറാമായതൊന്നും പള്ളിക്കുള്ളിൽ പോകരുത്. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം എന്ത് ചെയ്യണം? ഒറ്റ മാർഗം, കദം കദം സുന്നത്തെ റസൂൽ പറിച്ചാലോ മിലേങ്കി ജന്നത്തേക്ക് റിസർവേഷൻ. അല്ലാഹുവിന്റെ റസൂലിനോട് കൂട്ടുകൂടണോ? കദം കദം സുന്നത്തെ റസൂൽ പറിച്ചാലോ, നിന്റെ ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാവട്ടെ. റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷമുണ്ടാകട്ടെ, റസൂലുള്ളാഹിയുടെ സുന്നത്തായ ചിന്ത ഉണ്ടാകട്ടെ. കാസർഗോഡിലെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷമുണ്ടാകട്ടെ. ഞാൻ ഇന്ന് പലരെയും ശ്രദ്ധിച്ചു, കാസർഗോഡ് പിള്ളേരുടെ ശൈലി എന്താണെന്നറിയോ? നല്ല കട്ടിയുള്ള ജെല്ല് തലമുടി തേച്ചിട്ട് ആ തലമുടി പല സൈഡിൽ നിൽക്കും. ഇപ്പോൾ ചില തലമുടി ഈത്തപ്പന മാതിരി, ചില തലമുടി തെങ്ങ് മാതിരി. ജെല്ല് നന്നായിട്ട് തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റൈലാണ്. കാസർഗോഡ് കുട്ടികൾ എവിടെ വെച്ച് കണ്ടാലും, എവിടെ തിരുവനന്തപുരത്ത് പാളയത്ത് സംസം ഹോട്ടലുണ്ട്, എം എൽ എ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ്, ധാരാളം കാസർഗോഡുകാരായ കുട്ടികൾ അവിടെ ജോലിക്കുണ്ട്. ഞാൻ മിക്ക വെള്ളിയാഴ്ച രാവിലെ അവിടെ പോകാറുണ്ട്, സുന്നത്തായതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ. അവിടെ പോയ കാസർഗോഡ് കുട്ടികളെ കണ്ടാലും, കാരണം അവരുടെ ഒരു വേഷവിധാന ശൈലി എല്ലാവരും തിരിച്ചറിയുന്ന വേഷവിധാനമാണ്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, കൂടുതൽ പറയാൻ എനിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, റസൂലുള്ളാഹിയുടെ സലാത്ത്, കദം കദം സുന്നത്തെ റസൂൽ പറിച്ചാലോ, ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചാവീൻ. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ. എന്നാൽ നീ ആരാ? ലോകത്തിന്റെ വിജയിയാ നീ. അള്ളാഹുവിന്റെ റസൂല് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാ? നിന്റെ മുമ്പിലാണ് മൃഗരാജനായ സിംഹം പോലും കാഹി നക്കി തരും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായാൽ. വെറുതെ അല്ല, അറിയുമല്ലോ. ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ സഫീന റളിയല്ലാഹു അൻഹു വടിരട്ടി ഒറ്റപ്പെട്ടു പോയി. കൂട്ടുകാരെല്ലാം മറുഭാഗത്തായി. ഹിംസ്രദന്തക്കളെ പാർക്കുന്ന, ചിഹ്നം വിളിക്കുന്ന ആനകളും മതം കുലുക്കുന്ന നിബിഡ വനത്തിന്റെ നടുവിലൂടെ നടന്നു പോയി ഏകനായി വടിതെത്തിയ സഫീന റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നത്. നോക്കുന്നത് മൃഗരാധനായ സിംഹം ഈ പച്ചമാ വായും പൊളിച്ചു നിൽക്കുകയാ. മൂർച്ചയുള്ള പല്ലുകളുമായി വായും പൊളിച്ചു നിൽക്കുന്ന സിംഹരാധന് കടിച്ചു കീറാൻ പോകുമ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആ സിംഹത്തിന് നേരെ കൈവിരൽ ചൂണ്ടിയിട്ട് സഫീര എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ? സഫീര റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഏ സിംഹരാജനായ സിംഹമേ, ഏ സിംഹരാജനായ സിംഹമേ, ഇത്തക്കില്ല അല്ലാഹനെ ഭയക്കണേ. ഈ നിബിഡവനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോ എന്റെ പച്ചമാംസം നിനക്ക് തിന്നണോ? ഞാൻ ആരെന്നറിയുമോ? അന മൗലാ റസൂലില്ലാ, അന മൗലാ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു സഹോദര ചെറുപ്പക്കാരാ, കടിച്ചു കീറാമെന്ന ഈ കാൽ സിംഹരാജനുണ്ടല്ലോ. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ കാല് നക്കി കൊടുത്തു പൂച്ചയെ പോലെ സഫീന പറഞ്ഞു, മുമ്പേ നടക്ക്, മുമ്പേ നടക്ക്, എന്റെ കൂട്ടുകാരുടെ അടിയിലേക്ക് നീ വടി കാണിച്ചതാ, കാട്ടിലെ വടിയെറിയാവുന്നത് നിനക്കല്ലയോ. പച്ചമാംസം തിന്നാമെന്ന സിംഹക്കുട്ടി ആ സിംഹക്കുട്ടി പൂച്ച പോലെ വടി കാണിച്ചു കൊടുത്തു. അത് മുമ്പേ നടന്നു, സഫീന പുറകെ നടന്നു. കള്ളമില്ലാത്ത ചരിത്രമല്ലേ പൊന്നു തെറുപ്പക്കാരാ. സഭിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരിന്റെ തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി പോയ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചു വാരിപ്പുണർന്ന് എന്തിനോ വേണ്ടി ജീവിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്ക്. സിംഹം പോലെ നിന്റെ മുമ്പിൽ പൂച്ചയെ പോലെ കാലു നക്കി തരുമെന്ന് ചരിത്രത്തിന്റെ ആധികാരികളെ രേഖകൾ പറയുമ്പോ, ആധികാരിക രേഖകൾ പറയുമ്പോ, സഹോദരങ്ങളെ ഒരു പുതുയുഗത്തിന്റെ ചരിത്രത്തിന്റെ പിറവി തയ്യാറാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. കടലും കടലും പകലും നിന്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ആരാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ സുന്നത്ത്,
الله عند رسول الله يدا تسنة رسول الله صلاة دابنام رسول الله سنة دابنام ഈ കാസർഗോഡ് ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ധാരാളം സഹോദര സമുദായ അംഗങ്ങൾ ഇവിടെയുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമേടാ റസൂലുള്ള ലോകത്തോട് പറഞ്ഞതെന്താ സ്നേഹമല്ലയോ 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 കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വർഗത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ആയിരക്കണക്കിന് ആളുകളെ തമ്മിൽ തല്ലുമ്പോ പാവപ്പെട്ടവന്റെ പള്ളയിലേക്ക് പിച്ചാത്തി കുത്തിക്കയറ്റുമ്പോ എന്റെ സത്യസരിക്കുന്ന പ്രിയപ്പെട്ട സൈന്ധവ സഹോദരങ്ങൾ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഈ ഭൂമിയിൽ വന്നത് തമ്മിൽ തല്ലാനല്ല ഈ ഭൂമിയിൽ വന്നത് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനില്ല സ്നേഹമാണ് 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 വലുതെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന അനുയായികളോട് പറഞ്ഞു അത്രേ കുലു ബിസ്മില്ലാ വഖുദു ഫീ സബീലില്ലാ വലാ തഖ്തുലു ശൈഖൻ കബീറ ولا امرأة ولا جارية ولا راغبا في سبيل الله يا بويا بتاني يا إيغالي نيغالي يدتين بوغا يان أنيواري ما هي يدتنا دكام بوغا يان إن شبت سبيكنا ما نسيني بشارة دي الله حين دغا سغودر ننغنغ إسلام ري يدتنا دن أنيواري دكو بندي أنيواري دكو يدتنا ملا يدتنا من داي تند مهابار دا يدتنا دتيد أرجونا نم سريسنا ديري دلي چرار كدير دوديو دين ദുശാസനെതിരെ സ്വന്തം പിതാമകനായ ഭീഷ്മനെതിരെ മഹാഭാരത യുദ്ധത്തില് പിതാമകനായ ഭീഷ്മാചാര്യരാണ് ശരശയ്യയുടെ മുകളിൽ കിടക്കേണ്ടി വന്നത് യുദ്ധമെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധം വയ്യാന്ന് പറഞ്ഞ് 50 മില്യൺ താടവ ചാർജുനോടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നത്താവോ പ്രാപ്യസി സ്വർഗ ചിത്താവോ ഭോഷ്യസേ മഹി തസ്മാതുത്തിഷ്ഠ ഗൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ ഏ അർജുന അർജുന വില്ലെടുക്കുക യുദ്ധം ചെയ്യുക യുദ്ധത്തിന് വിജയിച്ചാൽ നിനക്ക് സമ്പത്ത് കിട്ടും യുദ്ധത്തിന് തോറ്റാലോ നത്താവോ പ്രാപ്യസി സ്വർഗ ഈ തോറ്റാൽ നിനക്ക് സ്വർഗമാണ് അനിവാര്യമായ യുദ്ധം എവിടെയും ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അനുയായികളോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞവത്രേ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ശത്രുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണേ വീരത്വം കണ്ടല്ല യുദ്ധത്തിന് പോകുമ്പോ എതിരാളിയെ കണ്ടുമുട്ടാതെ യുദ്ധം ഒടിവാകണമെന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ച ഒരു സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടേണ്ട ജേതാവുണ്ടെങ്കിൽ അത് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ روحي بدان بمحمد مصطفى كن جرب كاري إلا حين دم سخوذر انغلوڑ مسلم جن جرب كاروڑ سنیغ مان بومي بومي الدیو کامن در سنیغ تن ويند يندين آن تمیل تلل يندين آن تمیل تلل يندين آن آرکان تیری چکڑ کانگڑ يوند يند بریا پت سخوذر انغل پاو پت جرب كارن روڑ لوڑ بوغم بو اواند بلل ایل کودل مال بلی روٹ جاڑم بو وری کاری مر انجوگل ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്ദേശം ഏതെന്നറിയുമോ ഒരാവിലെ പോയ മകനെയും കാത്ത് പാവപ്പെട്ട ഉമ്മ പാവപ്പെട്ട അമ്മ അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുമ്പോ അമ്മയുടെ മുമ്പിലോട്ട് വരുന്നത് പരസ്പരം വെട്ടി മരിച്ച വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മകന്റെ മൃതദേഹമാണ് അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ വെട്ടി മരിച്ചു കിടക്കുന്ന കാബാലികർ വർഗീയ കാബാലികർ വെട്ടിയെറിഞ്ഞ ഈ മകന്റെ മയ്യത്ത് കണ്ടിട്ട് പൊട്ടി ഉമ്മ അത് ഉമ്മയാകട്ടെ അമ്മയാകട്ടെ അത് സാവിത്രിയാകട്ടെ സുമയ്യയാകട്ടെ ആ അമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന് നിറവ്യത്യാസമില്ല സഹോദരങ്ങള് നമ്മുടെ മുഖം തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ണുകൾക്ക് വ്യത്യാസമുണ്ട് കൈകൾക്ക് വ്യത്യാസമുണ്ട് ലോകത്ത് മനുഷ്യന്റെ ശരീരത്ത് എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത ഒന്നേ ഒന്നേയുള്ളൂ അതവന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ് എല്ലാം കടിയട്ടെ വെട്ടിമുറിക്കപ്പെട്ട് കരയുന്ന അമ്മക്കാരാണ് മകനെ അവരുടെ മകനെ തിരിച്ചു കൊടുക്കുക കണ്ണൂർ ജില്ലയിൽ 19 വയസ്സുകാരെ പാവപ്പെട്ട അബ്ദുൽ ഷക്കൂർ കൊല്ലപ്പെട്ടു സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാനം മയ്യത്തെടുക്കുമ്പോ 19 വർഷം കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി അവസാനം വെട്ടിമുറിക്കപ്പെട്ട് ആ കയ്യും കാലും വെട്ടിമുറിക്കപ്പെട്ട് മുന്നിൽ കിടക്കുന്ന മകനെ പൊട്ടിക്കരയുന്ന അബ്ദുൽ ഷക്കൂറിന്റെ ഉമ്മ പോയോ കൂടെ പറപ്പെന്ന് പറഞ്ഞ് മയ്യത്ത് കെട്ടിലേക്ക് എത്തിപ്പിടിച്ച് കരയുന്ന ഷക്കൂറിന്റെ സഹോദരൻ റിയാസ് ആരാണവർക്ക് മകനെ തിരിച്ചു കൊടുക്കുക ആരാണവർക്ക് കൂടെ പറപ്പിനെ കൊടുക്കുക സഹോദരങ്ങളെ
നിങ്ങളെ ചെറിയ ലാഭത്തിന് വേണ്ടി പരസ്പരം വെട്ടിമരിക്കരുടെ. വൃക്ഷത്തലപ്പിലിരുന്ന് പ്രേമസല്ലാപം നടത്തുന്ന പകുഞ്ച പക്ഷികളെ അമ്പ ഇത് വീഴ്ത്താൻ പോയ കാട്ടാളനോട് അരുത് കാട്ടാളാ അരുത് അരുത് കാട്ടാളാ അരുത് എന്ന് പറഞ്ഞു കൊടുത്ത മാനുഷാട പാടിയ മഹാകവി ജീവിച്ചിരുന്ന നാട് മാനുഷാട പ്രതിഷ്ഠാന്തമകമശാശ്വതീസമേകമവധീകാമോഹിതം അരുത് കാട്ടാളാ അരുത് ഒരു കുരുവീടെ രക്തം പോലും ഭൂമിയിൽ വീഴരെന്ന് പറഞ്ഞ ഒരു സംഹിതക്കെങ്ങനെയാണ് മനുഷ്യരക്തം വീഴ്ത്താൻ കഴിയുക. പാതിരാവിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു, ഇന്നമാന ഷഹീദുൻ അന്നന്നാസ കുല്ലുഹും ഇഖ്‌വാ അന്നന്നാസ കുല്ലുഹും ഇഖ്‌വാ മനുഷ്യനെല്ലാം സഹോദരങ്ങളാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവട്ടെ, അവരവരുടെ മതമുണ്ടാകട്ടെ, മറ്റൊരുത്തന്റെ പള്ളയിലോട്ട് കത്തി കുത്തുന്നത് അത് കാപാലികതയാണ്, കാപാലികതയാണ്. ഈ കലാപ രാഷ്ട്രീയത്തിനോട്, ഈ വർഗീയത മതത്തിനോട് വിട പറയുക. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിന്റെ അലമാല തീർക്കുക. ഈ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ഞാൻ പങ്കെന്തരേണ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്തിനാണ് സഹോദരങ്ങളെ ഈ പ്രതികാരം? പാവപ്പെട്ടവൻ രാവിലെ റേഷനരിയും വാങ്ങിച്ചു വരുന്നവനെ, അമ്മയും മക്കളും കാത്തിരിക്കുമ്പോ റേഷനരിയുമായിട്ട് വരുന്നവനെ, ഈരുളിൽ പതുങ്ങിയിരുന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്തിന്? പാവപ്പെട്ട ഉമ്മയുടെ മകന്റെ കുടൽമാല വീഴുന്നത് എന്തിന്? നിങ്ങൾ എന്റെ പ്രകൃതിയെ കാണുന്നില്ല? വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, ഇറുപ്പവനും മരഗന്ധമേകും, പരോപകാര പ്രവണം പ്രപഞ്ചം. കാസർഗോഡ് ഇത് പറയാതെ പോകരുതെന്ന് എനിക്കൊരാഗ്രഹം. അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, എന്തി എവിടെയാണ് ഇത് എത്തിനിൽക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ ഇന്ന് എത്ര പേര് തീർന്നു എന്ന് നോക്കുന്ന ഈ ലാഘവത്വം. മനുഷ്യനായി പിറന്നവൻ അവൻ മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, ഇവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ ഭക്തന്മാരുണ്ട്. ശബരിമലയുടെ 18 പടി കയറി ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോയി ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഈ പടി കയറി വരുന്ന ഭക്തനോട് പറയുന്നതായി ഒരു വാക്യമുണ്ട്, തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, നീ ആരെ അന്വേഷിച്ചാണ് വന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുമെന്നാണ് തത്വമസി, ഞാൻ നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 24 വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് കന്യാമറിയത്തോട്, നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നീ മിഖായേൽ എന്ന് പേരിടുക. മിഖായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയുള്ളവൻ എന്നാണ്. ചെങ്കടലിന്റെ മധ്യത്തിൽ പോയി നിൽക്കുന്ന മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞതായിട്ടുണ്ട്. മൂസാ നബി തന്റെ അനുയായികളോട് പറഞ്ഞു, ഇന്നമാ റബ്ബി സയഹദീൻ, എന്റെ അല്ലാഹ് എന്റെ കൂടെ. മതത്തിന്റെ മുഴുവൻ ദർശനങ്ങളും സമാനതകളാണ്, പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ദൈവം തന്ന ഈ ആയുസ്, പരസ്പര സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊന്ന് നോക്കൂ, വെട്ടുന്നവനും തരു ചൂടകറ്റും, തന്നെ ചുവടോടെ വെട്ടിമാറ്റുന്നവന് പോലും മരം നാളെ വളർന്നു വന്ന് തണല് കൊടുക്കാറാണ് പതിവ്. മരം വൈരാഗ്യം വെക്കാറില്ല. ഇറുപ്പവന്നം മലർ ഗന്ധമേകും, തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റുകൊണ്ടുവരുന്നവനും പൂവ് പിന്നീട് സുഗന്ധമാണ് കൊടുക്കുക. തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തു മാറ്റിക്കൊണ്ടുവരുന്നവൻ അവന് പോലും നാളെ പൂവ് തിരിച്ചു കൊടുക്കുന്ന എന്താ സുഗന്ധം. ഹനിപ്പവന്നും കിളി പാട്ടുപാടും, തന്നെ അമ്പെയ്ത് വീഴ്ത്തുന്ന കാട്ടാളന് വേണ്ടി പോലും പക്ഷി പിന്നീട് പാട്ടുപാടിയ ചരിത്രമേ ഉള്ളൂ, അവനെ കുത്തിക്കൊന്ന കഥ കേട്ടിട്ടില്ല. പരോപകാര പ്രവണം പ്രപഞ്ചം, ഈ പ്രപഞ്ചം പരോപകാരത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. സമയമില്ല, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്കൂർ ഞാൻ ഇത് മാത്രം പറഞ്ഞേനെ. സ്നേഹം, സ്നേഹം, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്തിൽ അസ്തമിക്കുന്നു ലോകം. ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പിറന്നവരായി നമ്മൾ മാറണം. അള്ളാഹു സൗഹാർദ്ദമുള്ള ഒരു സദസ്സായി അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഈ സൗഹാർദ്ദത്തിന് കോട്ടം വരുത്തുന്നുവെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള ജാഗ്രത നമുക്കുണ്ടാവും. ഈ സൗഹാർദ്ദത്തിന് ആരാണോ കോട്ടം വരുത്തുന്നത്, ആരാണോ ഭംഗം വരുത്തുന്നത്, അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അത് ആരായാലും ശരി. അള്ളാഹു സാമുദായിക സൗഹാർദ്ദം, എനിക്ക് മനസ്സിലായി. അപ്പുറത്തെന്ന് പറഞ്ഞാൽ നാറ്റം മാറ്റാനല്ലേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഒരു സൗഹാർദ്ദത്തിന്റെ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സുന്നത്ത് സ്നേഹം പ്രചരിപ്പിക്കലായി. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹൈന്ദവന്റെ ജീവിതം എന്തിനാണ്? സ്നേഹം പഠിപ്പിച്ച നബിതങ്ങൾ, സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത, ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഹാക്ഷമിപ്പിൻ ക്ഷമാശീലനാണെത്രയും ശക്തനെന്നോതിയ വേദപാരംഗത, ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ, തമ്മിലിടഞ്ഞവരെ തസ്ബീഹ് മാലയിൽ കോർത്തുവെച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വീണ്ടും തുടരുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരനുമായി എൻ്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ ഈ സദസ്സിലെത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരൊറ്റ വാക്ക്: ആരാണ് യഥാർത്ഥ ഹിന്ദു? വേദവ്യാസൻ. വേദങ്ങളെ വസിച്ചത് കൊണ്ടാണ് വേദവ്യാസന് വേദവ്യാസൻ എന്ന പേരുണ്ടായത്. അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, സാമവേദം എന്ന് പറഞ്ഞ് വേദങ്ങളെ വസിച്ചു വേദവ്യാസൻ. ആ വേദവ്യാസൻ ഉപനിഷത്തുകൾ ഉണ്ടാക്കി. ശിഷ്യനായ ജൈവി വേദവ്യാസനോട് വന്ന് ചോദിച്ചു, പോത്രേ, ഈ ഉപനിഷത്തുകൾ മുഴുവനും ഒരു ഹിന്ദുവിന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജൈവിയോട് പറഞ്ഞു, ഈശ്വരോപനിഷത്ത് പഠിച്ചാൽ മതി. ഒരു ഹിന്ദുവിന് ഈശ്വരോപനിഷത്ത് മുഴുവനും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് വേദവ്യാസൻ പറഞ്ഞുവെന്നാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മർമ്മം കൊണ്ടും ഒരാൾ ഹൈന്ദവനാകണമെങ്കിൽ ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്യം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്ക്, അവൻ യഥാർത്ഥ ഹിന്ദുവാകും. ഏതാണ് ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക്? ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, ഒന്ന് പറയും, ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാ? പരോപകാര പുണ്യായ പാപമാ പരപീഡയ, പരോപകാര പുണ്യായ പാപമാ പരപീഡയ, നിന്നെ ദൈവം സൃഷ്ടിച്ചതേ പരോപകരാത്തം തീർത്ഥം ശരീരം, നിന്നെ ദൈവം സൃഷ്ടിച്ചതേ വേറൊരുത്തരും ഉപകാരം ചെയ്യാനാണ്, ഉപദ്രവം ചെയ്യാനല്ല. ഈ ഒരൊറ്റ വാക്ക് ജീവിതത്തിൽ പ്രചരിപ്പിച്ചവൻ, അത് പഠിപ്പിച്ചവൻ, അവനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞു വേദവ്യാസൻ. മഹർഷിമാരുടെ വാക്കുകൾ അന്വർത്ഥമാകട്ടെ, പ്രവാചകന്മാരുടെ വാക്കുകൾ ജീവിതത്തിന്റെ ദർശനമാകട്ടെ. ഒരു പരസ്പര സ്നേഹത്തിന്റെ, ഒരു പരസ്പര അടുപ്പത്തിന്റെ, ഒരു പരസ്പര അനുരാഗത്തിന്റെ നല്ല ഭൂമികയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു ഈ നാട്ടിലെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൂട്ടുകാരനാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തോട് പറഞ്ഞു തന്ന ഏറ്റവും വലിയ മാതൃക അതായിരുന്നു. റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചിന്തകൾ ഉണ്ടാകട്ടെ. ഇൻഷാല്ലാ പരലോകത്തെ റസൂൽ നമ്മളെ സഹായിക്കുമോ, നമുക്ക് വീണ്ടും വരാം അതിലേക്ക്. രണ്ടാമത്തെ കൂട്ടുകാരൻ റസൂലാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മൂന്നാമത്തെ കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകെട്ട് നന്നാവണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നല്ല കൂട്ടുകാരി ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ നന്മയുണ്ടാകും. കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിലൂടെ നല്ല രണ്ട് കൂട്ടുകാർ നടന്നു പോയാൽ അവിടെ പച്ചപ്പുണ്ടാവും. അതാണ് കൂട്ടുകെട്ടിന്റെ ചരിത്രം. അള്ളാഹു ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകെട്ടിനെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അവർ ഈ നാടിന് പച്ചപ്പുണ്ടാക്കും. സഹോദരങ്ങളെ, മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ നല്ല കൂട്ടുകാര് രണ്ടുപേര് നടന്നു പോയാൽ മതി, അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൂട്ടുകൂടിയവരാണെങ്കിൽ ആ മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാവും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആകണം എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ചുമ്മാ സിനിമ കാണാൻ പോകാനും പട്ടച്ചാരായം കുടിക്കാനും ആവാസം നടത്താനും ഫുട്ബോൾ മേള നടത്താനും വേണ്ടി മാത്രം കൂട്ടുകൂടിയാ പോരാ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൂട്ടുകൂടണം. അങ്ങനത്തെ കൂട്ടുകാര് ജീവിച്ചിരിക്കുന്ന സ്ഥലം, അവിടെ വല്ലാത്ത സമൃദ്ധി ഉണ്ടാവും. ഇപ്പൊ ഇവര് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂട്ടുകൂടിയതാ, ഇതിന്റെ സമൃദ്ധി ഈ നാട്ടിൽ ഈ പള്ളത്തുണ്ടാവും തീർച്ച. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞില്ല, ചരിത്രത്തിന്റെ ആധാരത്തിലാണ്. ആരാ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഖിളർ നബിക്ക് ഖിളർ എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം, ഖിളർ നബി ഒരു മരുഭൂമിയിൽ ഇരുന്നാൽ അവിടെ ഖിളർ, അവിടെ പച്ചപ്പുണ്ടാവും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖിളർ നബി ഒരു മരുഭൂമി പോയിരുന്നാൽ അവിടെ പച്ചപ്പുണ്ടാവും. എന്റെ പൊന്നു മോനെ, നീ അങ്ങനെയാവും, പൊന്നു ചെറുപ്പക്കാരൻ അങ്ങനെയാവണം. പക്ഷെ നീ എവിടെയാണെന്നറിയാവോ? നീ എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലത്തിരുന്ന് അതും കൂടെ കരിഞ്ഞു പോവും. നീ ഏതെങ്കിലും നല്ല പുല്ലുള്ള ഒരു സ്ഥലത്ത്, പച്ചപ്പുള്ള പ്രദേശത്ത് നീ പോയാ നിന്നെ കാരണം അവിടുത്തെ അവിടുത്തെ പിന്നീടൊരു പുല്ല് അവിടെ മുളയ്ക്കൂല. പക്ഷെ യഥാർത്ഥ കൂട്ടുകാരാരാ?
الله عندنا برادة عندنا يدات غوط كارن الله بعمان بيت أبو بكر رضي الله عنه مكيلن هجرة بوعيان نهرت برهن صريترم فين ماني سيود ماني أفرنام جيّا برهت الله عند رسول أبو بكر رضي الله عنه نادن بوعنو أبوعنا بدي ماري بومي رودا نادن بوعنو الله عند رسول نبلا تداهما الله عند رسول جود أبو بكر داهي كنّ بلال مندو إلّا يا رسول الله الله عند رسول برايمبا يبدأ بلال مندو من نشكوا إيه ماري بومي رجلا تند بيدورا سافد تبول ميلا أبو بكر رضي الله عنه كذن بوعنو سعودرنجل أمم مربدند بيد غندو أبدي وري صريح بيد أبيد آد أمم مربدند بيد أبدي مسلم ميلا الله عند رسول إند بريء بيتك غوطكارن أبو بكر رضي الله عنه صنعت برانو إند غوطكارن آية رسول أبدي يركنو غوطكارن بمبلان دريما إتغاري برانو أمم مربدية بدي يللو أمم مربدية بدي يللو برتا بدي يللا إبرة بلالم بولين كتان يللا تمارى بوميا تند بريء بيتك غوطكارن تند بارالوم بو وري دللي بلالم غوطكارن يللا وري دللي بلالم غوطكارن يللا آبا بيتك غوطكارن مشمي كومبا عند سبتينغل كنا كاسر غورا صرف كارود كوتكار عند تونا بارلومبا أبديك بيلانغود كانغديار منسيني فرياس من لبنان ليو يا رات كوتكارن عند نارين عند تتيرمان عندرام جليل آدينغل روبيا كولا بارد عندنا دبي رو ورئيس تلاتيو جولي جاي دوار أبدي بارس برام أبدي جولي عند آنريو دبي رو باريسكي غود كلا سليم عند براي عند صرف كارن عند غير عندنا إيربتي أنجيل أتشلو بايفن باريسكي അവന അത് മറിച്ചു കൊടുത്തു അതിനേക്കാളും പൈസ ഉണ്ടായി അവസാനം ഇവൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു നാട്ടിൽ വരുമ്പോ തരാം സഹോദരങ്ങളെ സഹോദരങ്ങളെ നാട്ടിൽ വന്നു ഇവൻ 25 ലക്ഷം വാങ്ങിക്കാൻ പോകുമ്പോ പലിശ കാശ് മേടിക്കാൻ പോകുമ്പോ ഗൾഫിന്റെ മണലാരണ്യത്തില് പലിശക്ക് പൈസ കൊടുത്ത് പൈസ ഉണ്ടാക്കിയ ചെറുപ്പക്കാരെ ഗൾഫ് മലയാളികളെ അല്ലാന്റെ റസൂലിന്റെ നാട് സൗദി അറേബ്യയുടെ നാട് സഹാബത്ത് നടന്ന നാട് കുട്ടികൾ പണ്ടാരകങ്ങൾ ഉദിച്ച് നിന്ന നാട് ആ നാട്ടില് പലിശക്ക് കൊടുത്തു കൊടുത്ത 25 ലക്ഷം രൂപ ചോദിച്ചപ്പോ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ജ്യൂസ് കൊടുത്തു കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന ജ്യൂസ് കുടിക്കുമ്പോ മയക്ക് മരുന്ന് കലത്തി മയങ്ങിക്കിടക്കുമ്പോ തന്റെ കൂട്ടുകാരനെ അടുക്കളയിലെ വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് 92 കഷണമായി വെട്ടിമുറിച്ച് ആ വെട്ടിമുറിച്ച ശരീരം കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് കെട്ടിത്താത്തിയിട്ടു എവിടെ നടന്നട തിരുവനന്തപുരം ജില്ലയില് നടന്നട സംശയമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ പാടുമുള്ള നിങ്ങളുടെ ജനപ്രതിനിധി നെല്ലിക്കുന്ന് സാഹിബിനോട് ചോദിച്ചു നോക്ക് തിരുവനന്തപുരത്തെ പിടിച്ചു കുരുക്കിയ കൊലപാതകം കൂട്ടുകാരൻ അമ്മ സാമ്പത്തികം പറഞ്ഞു തെട്ടിയപ്പോ ആ തെട്ടിയവൻ കക്കൂസിന്റെ ടാങ്കിന്റെ അടിയിലായി സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇതാണ് ലോകത്തിന്റെ കൂട്ടുകെട്ടെങ്കില് വാപ്പയുടെ അനുജനെ കാണാനായിട്ട് 18 ദിവസമായി സഹോദരങ്ങളെ ദുആ ചെയ്തു ഞാൻ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ കാണും പ്രവചനം പറ്റിയില്ല അതൊരു ഞാനൊരു പ്രവാചകനായതുകൊണ്ടല്ല ആ സദസ്സിലെ ആരുടെയോ ദുആ അല്ലാഹ് സ്വീകരിച്ചതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു കിട്ടി എവിടെയെന്നറിയോ പട്ടാമ്പി ഭാരതപ്പുഴയുടെ മണലാരണ്യത്തിൽ പുഴുക്കൾ അരിക്കുന്ന മൃതശരീരമായി എന്നാണ് രണ്ടുപേരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ഒരു ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി വാങ്ങിക്കാരന്റെ പേരിൽ എഴുതി 6 മാസം കഴിഞ്ഞപ്പോ ഇരട്ടി വിലയായി കൂട്ടുകാരൻ തീരുമാനിച്ചു എന്റെ പേരിലല്ലേ വസ്തു ഇവനെ കൊല്ലുക വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി സൈനൈഡ് കലക്കി കൊടുത്തു ആ പാവപ്പെട്ടവനെ പട്ടാമ്പി പുടയിലോട്ട് വലിച്ചെറിഞ്ഞു പോയി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അറിഞ്ഞത് ഒരു കൂട്ടുകാരനെയും അമിതമായി വിശ്വസിക്കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പിശാച് ആദ്യം മനുഷ്യനെ ചതിച്ചത് ആത്മസുഹൃത്തിന്റെ രൂപത്തിലാ ശത്രുവിന്റെ രൂപത്തിലല്ല അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മസുഹൃത്തായിരിക്കും സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തൊണ്ട വെട്ടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല നോക്കിയപ്പോൾ മറുഭാഗത്ത് ആട് നിൽക്കുന്നു ആടിന്റെ പാല് കറന്ന് തരുവോ തൊണ്ടയോ നനയ്ക്കട്ടെ ഉമ്മുമേബത് പറഞ്ഞു ആടിന്റെ കറവ വെട്ടിയിട്ട് എത്ര നാളുകളായി ആടിന്റെ കറവ നട്ടിയിട്ട് എത്ര നാളുകളായി സഹോദരങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടില് കുടിക്കാൻ വെള്ളമില്ലാതെ കട്ടപ്പെടുന്ന കൂട്ടുകാരന്റെ അടുക്കൽ പറഞ്ഞു വെള്ളമില്ല ഒരു വീടിന്റെ
ആ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആടിന്റെ കറവ തീർന്നിട്ട് വർഷങ്ങൾ മാസങ്ങൾ എത്രയോ ആയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ അബൂബക്കറെ ആട്ടിൻകുട്ടി? വീട്ടിലോട്ട് കടന്നു ചെന്ന് രണ്ട് കൂട്ടുകാർ, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടുകാർ, അല്ലാഹുവിന്റെ റസൂൽ പോയി കാൽ പാലിന്റെ കറവ വട്ടിപ്പോയ ആടിന്റെ അകിടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരമൊന്ന് തൊട്ടപ്പോ അതാ കറവ വട്ടി ആടിന്റെ പാല് ചുരത്താൻ തുടങ്ങി, പാലം കൊടിക്കാൻ തുടങ്ങി. എത്രയോ പാത്രങ്ങൾ കൊണ്ടുവന്നു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, വരുന്നവർക്കെല്ലാം കോരിക്കൊടുത്തു. അവസാനം ആടിന്റെ പാലിങ്ങനെ ചുരത്തിക്കൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, റഫീഖൈനി കാല ഹൈമത്തൈ ഉമ്മി മഅബദി, രണ്ട് കൂട്ടുകാരൊരു വീട്ടിൽ കിടന്നിരുന്നപ്പോ രണ്ടു കൂട്ടുകാർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ ഒരു വീട്ടിൽ വന്നപ്പോ അവിടെ കറവ വറ്റി ആടിന് പോലും പാൽ ചുരത്തിയെങ്കിൽ ഈ പള്ളം ഹൈദ്രോസ് ജുമാമസ്ജിദിന്റെ കീഴില് പാവപ്പെട്ടവന്റെ കണ്ണീരത്താണ്, വിധവകൾക്കൊരത്താണ് ആവാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ കവറുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? ഇൻഷാല്ലാ അല്ലാ നിങ്ങളുടെ വീട്ടിന് സമൃദ്ധി നൽകും. കവറല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ. രണ്ട് കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അവര് നല്ലവരാണ്. കറവ പറ്റി ആട് പോലും പാല് ചുരത്തുമെന്ന് കൂട്ടുകാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നല്ല ബോധം നൽകി കൂട്ടുകെട്ടിന്റെ പദബലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് ചാണകക്കുടിയിലെ ചന്ദനത്തിരിയ. കാരണം സർവ്വ മനുഷ്യനും ഗാനമേള നടത്താനും ആഭാസം നടത്താനും നാടകം നടത്താനും എത്രയോ ചെറുപ്പക്കാർ കൂടും. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോൾ ഈ ചാണകക്കുഴിയുടെ നടുവിൽ ചന്ദനത്തിരി കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അവരെ സാമ്പത്തികമായും മാനസികമായും ശാരീരികപരമായും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ദുആ ചെയ്തെങ്കിലെ സഹായിക്കൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതേപോലെ മറിച്ചൊരു വശമുണ്ട്. തിന്മയ്ക്ക് വേണ്ടി ഏടൊക്കെ ആളുകൾ കൂട്ടുകൂടിയോ ആ നാടിനെ അല്ലാഹു അല്ലാഹു നശിപ്പിച്ച് താമാവശേഷമാക്കിയെന്ന് കുറെ കൂട്ടുകാർ, അവര് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാർ, ആ കൂട്ടുകാരുള്ള നാടിനെ അല്ലാഹു നാമാവശേഷമാക്കി മാറ്റിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നന്നായിട്ടൊന്ന് ചിന്തിക്കുക, കൂട്ടുകാർ വെറുതെ അല്ല. നല്ല രണ്ട് കൂട്ടുകാർ പോയപ്പോ അവിടെ പാല് വറ്റി ആടിന് പാലുണ്ടായി. കുറെ വേറെ കുറെ കൂട്ടുകാരുണ്ടായി, അവര് കൂടിയത് എന്തിനാ? തിന്മയ്ക്ക് വേണ്ടി. അവന്മാര് ജീവിച്ചിരുന്ന നാടിനെ അല്ലാഹു കീഴ്മേ മറിച്ച് കളഞ്ഞു. എന്താ ഇതിന്റെയൊക്കെ ആവശ്യകത? നിങ്ങൾ എന്താ കരുതിയത്? അതോ കുറെ ആളുകൾ കൂടിമാർ ഇപ്പൊ പൈസ ഉണ്ടാക്കാനാണോ മാറി നിന്ന് വിമർശിക്കാൻ ആളുകളുണ്ട്, പക്ഷെ നന്മയുടെ കൈപിടിക്കാൻ ആളുകളില്ല. സഹോദരങ്ങൾ എവിടെ തിന്മയ്ക്ക് വേണ്ടി? അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ മുന്നറിയിപ്പ് നൽകുക, തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടരുത്. ഗാനമേള നടത്താൻ, ആഭാസം നടത്താൻ, നാടകം നടത്താൻ, ഇതിനൊന്നും വേണ്ടി ഒരുമിച്ച് കൂടരുത്. അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയുണ്ടോ ആ നാടിനെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഞാൻ പറഞ്ഞല്ല, എന്നെ തുറച്ചു നോക്കണ്ട. നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ എന്തിനാ? എന്നെ തുറച്ചു നോക്കണ്ട, അല്ലാഹ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സമൂഹമുണ്ട്, സമൂദ് ഗോത്രം. ആരാ സമൂദ് ഗോത്രം എന്നറിയോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ലിമാദില്ലതി ലം യുഖ്ലഖു മിതലുഹാ ഫിൽ ബിലാദ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് സമാനമായ ഒരു ജനതയെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുരന്ന് മാറ്റിയിട്ട് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഏറ്റവും വലിയ മണിസൗധങ്ങൾ പണിത നാട്ടുകാരാ ആ നാട്ടുകാര്. സമൂദ് ഗോത്രത്തെ അല്ലാഹു ഒരു ഇടിമുഴക്കം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്താ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ആ സമൂഹത്തെ ഒരൊറ്റ ഇടിമുഴക്കം വന്നപ്പോ ഈ തപ്പന മരങ്ങൾ ചത്തുമരച്ചതുപോലെ അവരീ ഭൂമിയുടെ മുകളിൽ ചത്തുമരച്ച് കിടന്നെങ്കിൽ ആ ദുരന്തത്തിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വകാന ബിൽ മദീനതി ബിസ്തു റഹതിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂ.
وكان في المدينة آبتنا تلندا يرنو سمود غطت تلندا تلندا يرنو فنو صرف كاره تسرع تراغ تين ومبادو بيباغ تلپتا يواغ لندا يرنو أبرد جولي أندا يفسدون في الأرض آنا تلا سرو كورا پتن ممبر مبرين داغم ولا يسلحون ورن أنميد باغ تبرين داغ إلا تتين باغ ترمي ആ വസീല ഉലമാക്കളെ സ്നേഹിക്കണം. ഇൻഷാ അല്ലാ സ്നേഹിക്കുമോ? സ്നേഹിക്കും ഇൻഷാ അല്ലാ.
അവ കൂട്ടുകാരനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണണ്ട്. വെള്ളിയാഴ്ച പോകുമ്പോ ഖാലി ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് മുസാബഖത്ത് ചെയ്ത് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് വരും. ഇനി സന്മനസ്സുണ്ടെങ്കിൽ ഒരു കൈമടക്കം കൂടെ കൊടുത്തേക്ക്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഹങ്കാരമൊന്നുമില്ല, ആട്ടർ ചെന്നാലും തിരി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉസ്താദിന്റെ സ്ഥാപിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച ഒന്ന് സ്ഥാനെടുക്കലും ഒന്ന് ദുആ ചെയ്യണം ഉസ്താദെ. എന്താ പറച്ചിലിൻ്റെ എന്നറിയോ? അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ഇമാമിങ്ങൾ ദുആ ചെയ്യൂല. അല്ലാഹുവേ വരിമൻ ഔസാനാ ബി ദുആ, ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവർക്കൊക്കെ. അപ്പം നമ്മളും അതിൽ പെട്ടില്ലേ? നമുക്കൊരു വാക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരോട് മഹബത്ത് വെക്കുകയും ആലിമ്യങ്ങളോട് സ്നേഹം ഉണ്ടാകുകയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അപ്പം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച പോകണം, മുസാബത്ത് ചെയ്യണം, കൂടെ ഒരു കൈമുടക്കൊക്കെ വെച്ചു കൊടുത്താലും പോയി. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല കൈമുടക്കാണ്, പക്ഷെ ചില ആളുകൾ പേപ്പറിൽ പൊതിഞ്ഞ് വരും, ഭയങ്കര കട്ടിയായിരിക്കും. റൂമിൽ പോയി നോക്കുമ്പോൾ പഴയ ലോട്ടറി ടിക്കറ്റ്, പഴയ ലോട്ടറി ടിക്കറ്റ് മടക്കിയൊക്കെ തരും. നമ്മുടെ നാട്ടിൽ ഒരാൾ പെരുന്നാളിന് ഉസ്താദിന് കൈമടക്ക് കൊടുക്കണം, അവൻ്റെ ആകെ 100 രൂപയേ ഉള്ളൂ. അവൻ എന്ത് ചെയ്തെന്നറിയാവോ? ഭാര്യയുടെ വീട്ടിലും പോകണം പെരുന്നാളിന്, ഉസ്താദിന് കൈമടക്കും കൊടുക്കും. ഇവൻ നേരെ അടുത്ത ഫോട്ടോ സ്റ്റാറ്റ് ഇവിടെ പോയി ഒരു 100 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. ഫോട്ടോ സ്റ്റാറ്റ് ഖത്തീബിനും കൊടുത്തു, 100 രൂപ അവനും കൊണ്ടു. അപ്പോൾ പൊതുജനങ്ങൾ എന്ത് ചെയ്യണം? അവരോട് സ്നേഹിക്കണം, ദുആ കൊണ്ട് വസീത്ത് ചെയ്യണം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതേപോലെ പള്ളിയിലെ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, അവരും ഉസ്താദന്മാരെ സ്നേഹിക്കണം. അവർക്ക് സ്നേഹിക്കാനുള്ള വഴി എന്താ? വർഷത്തിൽ ഒരു പ്രാവശ്യം ശമ്പളം കൂട്ടി കൊടുക്കണം അല്ലേ? സ്നേഹിക്കാനുള്ള വഴി വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കണം. പള്ളിയിലെ ഖത്തീബിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മാതിരി എപ്പോഴും അങ്ങനെ തന്നെ കിടക്കും, കൂടുമില്ല കുറയുമില്ല. അത് ജമാഅത്തായിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അള്ളാഹു സുബ്ഹാന സമുദായ നേതൃത്വം അക്കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ബറക്കത്തുള്ള പൈസ അല്ലേ, ഇച്ചിരി കുറവാണെങ്കിലും. ഞാൻ പറഞ്ഞാ പൊന്നു വകയ കടയിൽ പോയിട്ട് 200 രൂപയുടെ സാധനം മേടിച്ചിട്ട് 100 രൂപ കൊടുത്തിട്ട് ബാക്കി ബറക്കത്ത് കിട്ടുമെന്ന് അവൻ തരുമോ? അയാൾ തരുമോ? ബറക്കത്ത് ആഹ്റത്തിലല്ലേ പറ്റുള്ളൂ, ദുനിയാവിൽ പറ്റൂലല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അപ്പൊ പ്രവാചകന്മാരെ സ്നേഹിക്കണം, സിദ്ദീഖീങ്ങളെ സ്നേഹിക്കണം. ഒത്തിരി കൂട്ടുകാരെ ഇനിയും പറയാനുണ്ട്. അടുത്തതേതാ? അടുത്തതാരാ? അഞ്ചാമത്തെ കൂട്ടുകാരനാരാ? അഞ്ചാമത്തെ കൂട്ടുകാരനാരാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സുഹദാ ഷഹീദുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ കൂട്ടുകാർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തം ചിന്തിയവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടവർ. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പോലെ, ജഅ്ഫർ ബിൻ അബി താലിബിനെ പോലെ, സഅദ് ബിൻ അബി വഖാസിനെ പോലെ, മിസ്ബ ബിൻ ഉമൈറിനെ പോലെ, സയ്യിദ് ബിൻ ആമിറിനെ പോലെ, ഹംസയെ പോലെ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് ആദ്യത്തെ മണിയറയുടെ രാത്രിയിൽ കിടക്കുമ്പോ മണിയറ രാത്രിയിലേക്ക് മണവാട്ടി കടന്നു വന്നു. മണിയറ രാത്രിയിൽ മണവാട്ടിയോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആ സമയത്താണ് ഉഹദിൽ നിന്ന് സഹാബത്തിന്റെ വിളി കേൾക്കുക. മണിയറയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് മണവാട്ടിയുടെ കയ്യിൽ നിന്ന് വാളും പിടിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ പോയി വെട്ടികളേറ്റും ഷഹീദായി പോയ അങ്ങലാറിയല്ലാഹുവിനെ പോലെ മണിയറയുടെ രാജകുമാരൻ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ മണിയറയിലോട്ട് കടന്നു പോയ പൊന്നു ചെറുപ്പക്കാരെ സ്വർഗം വേണമെന്ന് തീരുമാനിച്ച പിന്നെ മണവാട്ടി പ്രശ്നമല്ല, ഭാര്യ പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വെട്ടിമരിച്ച സഹാബാക്കൾ, ബദരീങ്ങളായ സഹാബത്ത്, അരിദ്വാനു റബ്ബി അൻകുമു യാ അഹില ബദരിൻ മിൻകുമു നർജൂ നജാതൻ തുക്റമു കൂനൂ ലനാ യഹൂദനാ കൂനൂ ലനാ അള്ളാന്റെ ദീനിനു വേണ്ടി ഷഹീദായ ബദരീങ്ങള് ഉഹദിന് പങ്കെടുത്ത സഹാബത്തിനെ സഹോദരങ്ങളെ കൂട്ടുകാരാക്കണം. എന്തിനാ ഷഹീദ് പറയുമ്പോ ബദർ പറയുന്നത്? എന്തിനാ ഉഹദ് പറയുന്നത്? എന്തിനാ ഹംസയെ കുറിച്ച്, എന്തിനാ ജഅ്ഫറിനെ കുറിച്ച്, എന്തിനാ അബ്ദുല്ല
الله من رباه كرتش برايوكا عند سبتمبر كم نكاسر غورا ترو بكارا ورشهيد جيبيش مريش بويلي نمبر ناتيلا ماله برام جللي لا يدا من نباريل شهيد ياسر مريش بويلي أرا شهيد ياسر مريو نال بدو بايس برا هيندا بس غودر ناي جيبيش نابط ثامة بايس لا إسلاميلو تكادم نمبر ترو بكارن إسلاميلو تكادم نمبر ترو بكارن نابط ثامة بايس لا إسلاميلو تبانو نابط مونا مت بايس لا شهيد آي موني مونا برسمي مسلم آي جيبيش تولو سعودر انغلا يده تند باري هيندا بس سعودر مكال ما ديري دي نال برا مت بايس لا كودن بتوه إسلام سيغريش آباب بتماني سر ياسر من بير سيغريش باري سمي آي من بير سيغريش مغن همار من بير سيغريش إسلام من مند شهيد آي آدية تكودن بتند بير بادير آسمي تدني تدني الله أنت من بلي تهجد نسكري كومبا كودي كلام ترو بكارا كودي تقبلها مسلم آي تمون برسمي آي تلو بادير آسمي تد سبعي نسكاري كان لا بادير آسمي تد عند جت كودي لين مسلم نسكري جت مسلم يل تهجد نسكري كعيا وبارد باعت باري سمي عند يرد باعت مكال عند آسمي تبسان سجود كلين دعاء تيومبا أدا يرد من نبارة بليل سبعي نبانغ مرني سبعي نسكري كامند يرانغمبا بريا بيت باري كيل بيت جد برامنو برتاوي போகல்லே இன்னலே ராத்திரி நான் ஒரு துஸ்வப்னம் கண்டு இன்னலே ராத்திரி நான் ஒரு பேக்கினாவ கண்டு ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു പേക്കിനാവ് കണ്ടു നിങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട എനിക്ക് വല്ലാത്ത പേടിയാണ് എന്നെ വിധവയാക്കല്ലേ എന്റെ മക്കൾ അനാഥകളാക്കല്ലേ ഇന്ന് പോകണ്ട നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം സുബഹി നിസ്കാരം പക്ഷേ പൊന്നു ചെറുപ്പക്കാരാ ഈ ആസനം പറഞ്ഞെന്നറിയോ പാതിരാ സമയത്ത് തന്റെ കൈ പിടിച്ചു തടയുന്ന ഭാര്യയോട് അവളോട് പറഞ്ഞു ഷഹീദ് യാസറെ പൊന്നു മോളെ സുമയ്യ നീ എന്നെ തടയുന്നരെന്തിനാ കൈവിടുമോളെ ഞാനങ്ങാനെ ഷഹീദായ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ഒരു ഷഹീദിന് 70 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം കൊടുക്കുമല്ലോ നാളെ പരലോകത്ത് 70 പേരെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുക്കാൽ എനിക്കല്ലാ സൗഭാഗ്യം തന്നാ പൊന്നു മോളെ സുമയ്യ ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും മോളെ ആരാ ഷഹീദ് യാസർ നാളെ അള്ളാഹു എനിക്ക് സ്വർഗത്തിലേക്ക് 70 പേരെ ശുപാർശ ചെയ്യാൻ അനുവാദം തന്നാൽ പൊന്നു മോളെ ആദ്യം ഞാൻ ശുപാർശ ചെയ്യുന്നത് നിന്നെ ആയിരിക്കും പൊട്ടിക്കരഞ്ഞു പോയി സുമയ്യ അള്ളാഹ് ഒരു അനുഗ്രഹം തരുമ്പോ നീ അതിനെ തടസ്സം നിൽക്കുന്നത് എന്തിനാവണ്ണേ കൈവിട് സുമയ്യയുടെ കയ്യഞ്ഞു ഷഹീദ് യാസർ പള്ളിയിലേക്ക് പോയി എടവണ്ണപ്പാറ ദേശീയ പാതയിൽ ആക്രോശം മുടങ്ങി ആളുകൾ വരുമ്പോ 14 കഷണങ്ങളായി യാസർ വെട്ടി മുറിക്കപ്പെട്ടു സഹോദരങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് നാളെ സ്വർഗത്തിലേക്ക് 70 പേരെ കൈപിടിച്ച് കയറ്റും ഷഹീദ് യാസർ അള്ളാഹു പറഞ്ഞു വസുഹദാ വസുഹദാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരെ സ്നേഹിച്ചോ അവരോട് പ്രിയം വെച്ചോ അവർക്ക് വേണ്ടി ദുആ ചെയ്തോ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആൻ ആറാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു അടുത്ത രണ്ട് അടുത്ത മൂന്ന് കൂട്ടുകാരുണ്ട് ഏറ്റവും വലിയ കൂട്ടുകാർ സഹോദരങ്ങളെ അവൾ മരിച്ചാൽ ഉണ്ടാകുമോ അവര് പരലോകത്തുണ്ടാകുമോ അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമോ വിഷയം ഇങ്ങനെ അതിലേക്ക് നീളുകയാണ് ഖുർആന്റെ ആയത്തുകൾ അകമ്പടി സേവിക്കുകയാണ് സഹോദരങ്ങളെ അടുത്ത ഒരു മണിക്കൂർ നമുക്കിനി ഒന്നും പറയാനുള്ള സമയമില്ല ഖുർആന്റെ ആയത്തോടി ഈ കൂട്ടുകാരെ പരലോകത്ത് കാണണം ഈ 9 കൂട്ടുകാരെ പരലോകത്ത് കാണണം ബാക്കി 3 കൂട്ടുകാരെ നമ്മുടെ തൊട്ടടുത്തുണ്ട് അവരെ നെഞ്ചോട് ചേർക്കണം പക്ഷേ സഹോദരങ്ങളെ ഒരു കാര്യം ഓർക്കണം ഈ വള്ളത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൂര്യയിട്ടാൽ കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു സദസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഈ സ്നേഹം എന്തിനെന്നറിയില്ല ഞാനൊരൊറ്റ സമയം ഒരു 15 മിനിറ്റ് ഞാനൊന്ന് തിരിയുന്നു ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ആഖിറമാണ് അവിടെ നമ്മളെ മാടി വിളിക്കുന്ന കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ ഒത്തിക്കുന്ന വീടാണ്
അത് കഴിഞ്ഞ് പത്ത് സലാത്ത് കഴിഞ്ഞ് ദുആയാണ് പാതിരാ സമയത്ത്. സഹോദരങ്ങളെ, ഞാനൊന്ന് അല്പനേരം തിരിയുകയാണ്. ഷഹീദ് യാസർ പറഞ്ഞപ്പോ ഈ നിശബ്ദമായ സദസ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂതിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത എനിക്കുറപ്പാണ്. അത്രയോ ആലിമ്യങ്ങൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിൽ അല്ലാഹു ദുആ ചെയ്താൽ സ്വീകരിക്കും, തട്ടിക്കളയില്ല. ഈ വിനീതന് 1000 വട്ടം ഉറപ്പാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ, 1000 പ്രയാസങ്ങളുടെ കെട്ടഴിച്ചിട്ടാണ് കവറുകൾ വന്നത്. ഉസ്താദെ, ഉമ്മയ്ക്ക് സുഖമില്ല, ക്യാൻസർ ആണ്, ദുആ ചെയ്യണം. എത്ര എത്രയോ ചെറുപ്പക്കാരാണ് പറഞ്ഞത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോന് വയറുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ് പൊന്നുമോന് ക്യാൻസർ. സഹോദരങ്ങളെ, 1000 പ്രയാസങ്ങൾ, 1000 ദുഃഖങ്ങൾ, 1000 ദുഃഖങ്ങൾ. ഇതിനു മുമ്പ് 2 മണിക്കൂർ ഞാൻ മൗവലിൽ വഹ്ല് പറഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് അവിടെ പറഞ്ഞു, 12 വർഷമായി കുട്ടികളില്ല ഉസ്താദേ, ദുആ ചെയ്യണം. 1000 പ്രയാസമാണ് മനുഷ്യന് ജീവിതത്തിൽ. തളർന്നു പോകുമ്പോഴും എന്റെ അടുക്കൽ വന്ന് മോളുടെ ഭാവി അപകടത്തിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ 1000കണക്കിന് ആളുകൾ, മാരകമായ രോഗങ്ങൾ. ഉസ്താദേ, കടബാധ്യതയാണ്, രക്ഷപ്പെടില്ല. എത്രയോ ആളുകളാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ വാക്കുകളും ഈ സലാത്തും വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നുവെങ്കിൽ, നെടുമങ്ങാടെടുത്ത് ഞാൻ ബഹ്ല് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അള്ളാഹു അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ 1000 വട്ടം ഞാൻ പറയും, അവന്റെ ഖുർആൻ മനഃപാഠമായി ഒരു ഹാഫിളാവാൻ അവസരം തന്നതാണ്. അല്ലാഹുവേ, നിന്നോട് എങ്ങനെയാണ് അതിന് നന്ദി പറയുക? ഒരു ഹാഫിളിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ വലു വേണം. 6666 ആയത്തുകൾ ഖുർആനിൽ, അത് മുഴുവനും നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊരു ഹാഫിളാവാൻ അല്ലാഹുവേ നീ അനുവാദനെന്നു. പഠിച്ചവനെ ഇതിനെന്ത് നന്ദിയാണ് പറയേണ്ടതെന്നറിയില്ല. സഹോദരങ്ങളെ, ആ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഈ സദസ്സിൽ 1666 രൂപ വാഗ്ദാനം ചെയ്യാൻ ആരാണുള്ളത്? സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ഉസ്താദെ ഞാൻ തരാം. ഞാൻ ചോദിച്ചു, രണ്ടാമതാരാ? ഉസ്താദെ ഞാൻ തന്നെ തരാം. അയാൾ വീണ്ടും പറഞ്ഞു. മൂന്നാമതാരാണ്? അയാൾ തന്നെ എഴുന്നേറ്റൊരു ചെറുപ്പക്കാരന്, ഞാൻ തരാം ഉസ്താദെ, പ്രശ്നമില്ല. അത്ഭുതത്തോടെ ഞാൻ അടുത്തോട്ട് വിളിച്ചു, എന്താ മോനെ? ഉസ്താദെ, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി എന്റെ ഭാര്യക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്ത് വിറങ്ങലിച്ച് പഴുപ്പ് മുഴുവനും മൂത്രദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോവുകയാണ്. അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇടുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യൻ പോവില്ല, അത്രയ്ക്ക് ദുർഗന്ധമാണ് ഉസ്താദെ. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്റെ ഭാര്യക്ക് വേണ്ടി. ഈ നിൽക്കുന്ന ഉലമാക്കള് സാക്ഷി. സഹോദരങ്ങളെ, 3 സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാ, തുമ്മ അൽഹംദുലില്ലാ. അല്ലാഹ് ഇനിയും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ 1000കള് സാക്ഷി. അല്ലാഹു രോഗം ശിഫയാക്കി കൊടുത്ത്. അവര് രണ്ടുപേരും ഇക്കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നു, ഇപ്പോൾ ഉംറയ്ക്ക് പോവുകയാണ്. എന്നെ വിളിച്ചു, ഉസ്താദേ ഉംറയ്ക്ക് ഉസ്താദ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട്. തിരിച്ചു വന്നപ്പോ അവർക്ക് 12 വയസ്സുള്ള ഒരു മോനുണ്ട്. എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകനെ ഇതേപോലെ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാക്കണം. അതിന്റെ പേരിലല്ലേ അള്ളാഹ് എന്റെ അസുഖം മാറ്റി തന്നത്. ആ മകൻ എന്റെ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിക്കുകയാണ്. 18 ജുസ് കഴിഞ്ഞു. ആ പൊന്നുമോൻ ഹാഫിളാവാൻ പോകുന്നു. അവന് 6666 ആയത്തുകൾ കാണാതെ പഠിക്കാൻ പോകുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ സൗഭാഗ്യം. എന്റെ എണ്ണോ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുകാരോട് ഞാൻ പറയുന്നത് ഭംഗി വാക്കല്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സദസ്സില്ല. മിനിങ്ങാ എറണാകുളത്ത് ഞാൻ പറയുമ്പോഴും കാസർഗോഡ് എന്റെ കയ്യിൽ 6666 രൂപ. ഈ 2 മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ മൗവലിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ബാ സാഹിബിന്റെ മൗവലില് 33 പേരാണ് 6666 രൂപ വാഗ്ദാനം ചെയ്തത്. 33 ഒരു വലിയ ബറക്കത്താണ്. അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിക്ക് 33 ദിക്ര് ചൊല്ലാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ കട്ടപ്പാടുകളും മാറാൻ 33 പേര് വാഗ്ദാനം ചെയ്തു. എറണാകുളത്ത് വാല് പറയുമ്പോ, അള്ളാഹുവേ കാസർഗോഡ് തന്നവര് മുഴുവനും നീ അള്ളാഹുവേയുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ,
അതിനെ ആമീൻ പറഞ്ഞ കാസർഗോഡുകാരൻ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല, ഇൻഷാ അല്ലാ എല്ലാ സദസ്സിലും ദുആ ചെയ്യും. 19 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉസ്താദേ കുഞ്ഞുങ്ങളില്ല, സർവ ഡോക്ടർമാരും തള്ളി. ഞാൻ പറഞ്ഞു നിർത്ത്, ഗുളികകളെല്ലാം നിർത്ത്. 6666 രൂപ അള്ളാഹാന്റെ ദീനിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന ചെയ്യേ. എന്നിട്ടൊരു ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഭാര്യക്ക് വിശേഷമുണ്ട്, ഉസ്താദൊന്ന് ദുആ ചെയ്യണേ. 19 വർഷം ദുആ ചെയ്യണേ എന്നോട് പറഞ്ഞു. കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച അള്ളാഹു തൗഫീഖ് കൊടുത്ത് പ്രസവിച്ചു. ഒരു കുട്ടിയല്ല, രണ്ടിരട്ട കുട്ടികൾ. 19 വർഷത്തിന് ശേഷം രണ്ടിരട്ട കുട്ടികൾ, ഒരു രണ്ട് പെൺകുട്ടികൾ. ഉസ്താദ് പേരിട്ട് തരണം. ഞാൻ പറഞ്ഞു, ഒന്ന് ഫിദാ ഫാത്തിമ, മറ്റൊന്ന് ഹുദാ ഫാത്തിമ. അള്ളാഹു ആ രണ്ട് മക്കളെയും അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കി നൽകട്ടെ. സഹോദരങ്ങളെ, ഏതും മാരക രോഗമാണോ സർവ ഡോക്ടർമാരും തള്ളിയത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഏതാഗ്രഹമാണോ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങൾ കൊടുക്കുന്ന പൈസ പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്, വിഷം നൊട്ടിയവന്റെ ഒരു നേരത്തെ മരുന്നിന്, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടിടത്തേക്ക് നമുക്ക് മാറ്റപ്പെടും. അള്ളാഹു സർവ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഏത് പ്രയാസമാണോ, കടമാണോ, ബുദ്ധിമുട്ടാണോ, രോഗമാണോ, മക്കളുടെ പേരിലാണോ, ഏത് പ്രയാസമാണോ മനസ്സിലെക്കരുത്. മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ കാസർഗോഡ് വരുമ്പോ പറയണം, ഉസ്താദേ സർവ പ്രയാസവും മാറി. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അനുഭവസ്ഥർ ഈ കാസർഗോഡ് തന്നെയുണ്ട്. വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എന്നോടൊരു പ്രയാസം പറഞ്ഞു, 10 ദിവസം കഴിയുമ്പോ മാറും, 6666 രൂപ നിയ്യത്ത് ചെയ്യേ. എന്റെ ശൈഖിനോട് പറഞ്ഞു തന്നതുപോലെ നിയ്യത്ത് ചെയ്തു. 10 ദിവസത്തിനുള്ളിൽ മാറും. 7 ദിവസമായപ്പോ മാറി. അനുഭവസ്ഥവർ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലും ഉണ്ടാകണം. അള്ളാഹാന്റെ റസൂല് സഹാബത്തിനോടൊരു സദക്ക ചോദിച്ച, ആരാണ് ആദ്യം തരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സഹാബി ചാടി എഴുന്നേക്ക്, നബിയേ അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹാന്റെ റസൂല് പറഞ്ഞു, കൂട്ടുകാരെ പറഞ്ഞ സദസ്സിൽ കേൾക്കുക, ലികുല്ലി നബിയിന റഫീഖും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരേ കൂട്ടുകാരനുണ്ട്. ഉസ്മാനേ വ റഫീഖി ഫീഹാ ഉസ്മാനു ബിനു അഫ്ഫാൻ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനു ബിനു അഫ്ഫാനേ, നീയാണെന്ന് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. ആ ഉപ്പാടെ കണ്ണു നിറയുന്ന നിങ്ങൾ കണ്ടോ? മക്കൾക്ക് വേണ്ടി അള്ളാഹു ആ മകൾ ആരോഗ്യം നൽകി. വയസ്സുകാലത്ത് ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാക്ക് കഞ്ഞി കോരിക്കൊടുത്ത് അവസാനം മരിക്കണം കിടക്കുമ്പോൾ ഉപ്പാടെ ചെവിയിൽ ഷഹാദത്ത് കലിമ പറഞ്ഞതെന്ന്. അള്ളാഹു സുബ്ഹാനഹുവത്തല ആ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. കരുണക്കടലെ ഷാഫിയായ റബ്ബെ, അബ്ദുല്ലാഹിയുടെ മകളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാൻ. ഒരു മഹാനായ മനുഷ്യനുണ്ട്, മരിച്ചുപോയി, ആർക്കും അറിയില്ല, വളരെ വിരളമായ ആളുകൾ. ഒരാൾ പറഞ്ഞ് ഞാൻ കാണാൻ വേണ്ടി പോയതാണ്, ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ കുടിലിൽ താമസിക്കും, പാറപ്പുറത്ത്, പാറയുടെ പുറത്ത്, നാട്ടിലിറങ്ങൂല. അദ്ദേഹം പച്ചക്കറി അവിടെ തന്നെ കൃഷി ചെയ്ത് കഴിക്കും, നെല്ല് അവിടെ തന്നെ കൃഷി ചെയ്യും. ആ നെല്ല് കൃഷി ചെയ്യുമ്പോൾ എന്താ പറയുക, കാള നെല്ല് ഉഴുതുന്ന സാധനം കാളയല്ലേ, കാള, കാള കലപ്പ കൊണ്ട് ഉഴുതുമ്പോൾ കാളയുടെ ചാണകം വരുന്ന ഭാഗത്ത് കവറ് കെട്ടും. കാരണം ചാണകം നിലത്ത് വീഴാൻ സമ്മതിക്കൂല, ചാണകം നജിസല്ലേ, അതിൽ നിന്ന് വീണുണ്ടാകണ നെൽക്കതിരും നജിസാന്ന് കരുതി അദ്ദേഹം അതുപോലും ഉപയോഗിക്കില്ല. അങ്ങനെ ജീവിച്ച മഹാൻ ഒരു തുള്ളി ഹറാം അകത്തി എന്നിട്ടില്ല. എന്നോട് ഉസ്താദാണ് പറഞ്ഞത്, ഞാൻ അവിടെ പോയി കാണാൻ, അവിടെ പോയി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ സലാം പറഞ്ഞു. എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്തുനിന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചു, വലിയ മുസ്ലിയാരാന്നും പറഞ്ഞു പോയതാ. എന്നോട് ചോദിച്ചു നീ മണ്ണിൽ നിന്ന് വന്നതല്ലേ എന്ന് ചോദിച്ചു. അതാണ് ആരിഫിങ്ങൾ, നീ മണ്ണിൽ നിന്ന് വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ പറയണ ആളാ, ഒരു ഇജാസത്ത് തന്ന ഇല്ല, പോകാൻ പറഞ്ഞു. ഓടിച്ചു പോകാൻ മനസ്സൊന്നുമില്ല മനുഷ്യനെ കണ്ടിട്ട്, കാരണം അങ്ങനെ ഒരാളെ ഈ ദുനിയാവ് ഇനി കിട്ടൂല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഹാഫിളാണ്. പറയേണ്ട താമസം സഹോദരങ്ങളെ അടുത്തോട്ടിരുത്തി തലയിൽ പിടിച്ച് രണ്ടായ തോതി, പൊക്കോ മോനെ നീ പാഴാവൂല എന്ന് പറഞ്ഞു.
അല്ലാഹു വാക്ക് ഇതുവരെ തട്ടിയില്ല, ഇതുവരെ പാടായിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകനെ കൂട്ടുകാരനാക്കണം, നബിമാരെ കൂട്ടുകാരാക്കണം, സിദ്ദീഖികളെ കൂട്ടുകാരാക്കണം, ശുഹദാക്കളെ കൂട്ടുകാരാക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഏഴാമത്തെ കൂട്ടുകാരനെ പറയുന്നു, സാരിഹീങ്ങളായ സച്ചരിതരായ ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവരെ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരെ, സാരിഹീങ്ങളോട് കൂട്ടുകൂടണം. നെല്ലിക്കുന്ന മഖാമിൽ കടന്നിറങ്ങുന്ന മഹാനവരകൾ, സാരിഹീങ്ങളുടെ നേതാവ്, സഹോദരങ്ങളെ കൂട്ടുകൂടണം, കൂട്ടുകൂടണം. എപ്പോഴും മനസ്സിലൊരു സ്ഥാനമുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഏഴാമത്തെ കൂട്ടുകാരന്, സാരിഹീങ്ങളോട് കൂട്ടുകൂടുക, എന്നാൽ നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാകുമെന്ന്. അല്ലാഹുവിന്റെ സാരിഹീങ്ങളെ ഖൈറാക്കിയാൽ, അവരെ കൂട്ടുകാരാക്കിയാൽ, നീ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൃദയ ശുദ്ധിയുള്ളവനാകുമെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഏഴ് കൂട്ടുകാരെ ഖുർആൻ പറയുകയാണ്. എട്ടാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയോ? എട്ടാമത്തെ കൂട്ടുകാരൻ, സഹോദരങ്ങളെ ഖുർആനിനെ കൂട്ടുകാരനാക്കണം, അള്ളാന്റെ ഖുർആനോട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ, ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ, ആ രാവിലെയും വൈകുന്നേരവും വിശുദ്ധ ഖുർആൻ ഓതണം. ഒരു വസീയത്തായിട്ട് പറയുകയാ, അള്ളാന്റെ ഖുർആന് രാവിലെയും വൈകുന്നേരവും പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ ഖുർആനോട് കൂട്ടുകൂടുക. വെറും പാട്ട് കേട്ടാൽ മാത്രം പോരാ, സന്ധ്യാസമയത്ത് സൂറത്തിൽ വാക്കിയാവത് ആ വീട്ടിൽ സർവ ഐശ്വര്യം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സന്ധ്യാസമയത്ത് വീട്ടിൽ സൂറത്തിൽ മുൽക്കോതണം, സൂറത്തിൽ വാക്യോതണം, സൂറത്തു യാസീനോതണം. സഹോദരിമാരെ, ഒരു വസീയത്താണ്, നിങ്ങളല്ലേ വീട്ടിലിരിക്കുന്നത്, അത് ഓതിയാൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാ. ഖുർആൻ ഓതണം, ആ ഖുർആനിന്റെ കൂട്ടുകാരനായാൽ, പൊന്നുമോനെ നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ, നാളെ നീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ ആ കൂട്ടുകാരൻ നിന്റെ അടുക്കൽ വരും. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴല്ലേ കൂട്ടുകാരന്റെ ആശ്വാസം വേണ്ടത്. എപ്പോഴാണ് ഏകനാകുന്നത്? എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ഇവിടെ നിനക്ക് പാതിരാസമയ തുറക്കം വരുന്നില്ലെങ്കിൽ നേരം പോക്കാൻ പാട്ട് കേൾക്കാറുണ്ട്, നേരം പോക്കാൻ കൂട്ടുകാരുണ്ടാവാറുണ്ട്. നാളെ നീ ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നിന്നെ ആകെയുള്ള കൂട്ടുകാരനാരാ? പെട്ടെന്ന് ഞാൻ പറയട്ടെ, നാളെ ഇവിടെ നിന്ന് റൂഹ് വിട പറയുമ്പോ, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ, ആ ദുനിയാ മരഹത്തേ ഹേ കപടേ ബദൽ ബദൽ കർ, ദുനിയാ മേ ജാതേ ഹേ ഗാന്ദേ ബദൽ ബദൽ കർ. നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും, മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കും. ആർക്കറിയാം സഹോദരങ്ങളെ, നാളെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന്? മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആളുകളെല്ലാം തോളിലെടുത്ത് നിന്റെ പള്ളം ജുമാ മസ്ജിദിന്റെ മുമ്പിൽ കൊണ്ടുവരും. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവർ അവര് ചുമരിലേറ്റ് പള്ളിയിൽ കൊണ്ടുവരുമ്പോ എല്ലാവരും നിന്നെ പുറകിൽ നിർത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കും. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇതേവരെ ബാങ്ക് വിളിച്ചപ്പോ നീ നിസ്കരിച്ചിട്ടില്ല, പക്ഷേ നിന്നെ മുമ്പിലും മലത്തിൽ കിടത്തിയിട്ട് ആളുകൾ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ, പിടിമണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ, എല്ലാവരും തിരിച്ചു പോകുമ്പോ അതാ പള്ളം ഹൈദ്രോസ് ജുമാ മസ്ജിദിലെ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങി, എല്ലാവരും തിരിച്ചുപോയി, നീ മാത്രം ഖബറിലേകാന്തത. ഒറ്റപ്പെടുന്ന ദിവസം, ഒറ്റപ്പെടുന്ന ദിവസം, ആരുമില്ലാത്ത ദിവസത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ, ആറടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ
സുബ്ഹാന റബ്ബി ഇരുളിനാൽ പേന്റിട്ടതാ മണ്ണ് കൊണ്ട് മെത്ത വിരിച്ച് ആ മെത്തയുടെ മണ്ണിര് മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് കൂട്ടുകാരില്ല, പുത്ര കളത്രാദികളില്ല, ഇവിടെ പാതിരാ സമയത്ത് ശെക്കൻ ചോയ്ക്ക് പോയ കൂട്ടുകാരനെവിടെ, ഇവിടെ കള്ള് കുടിക്കാൻ വിളിച്ച കൂട്ടുകാരനെവിടെ, അവസാന നിമിഷം നെഞ്ചിരി തട്ടിയിട്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് കാസർഗോഡ് ടൗണിൽ ഞാനൊന്ന് ഇറങ്ങിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, ഈ സ്നേഹത്തിനൊരർത്ഥമുണ്ടാകണമെങ്കിൽ ഇവരാരുമില്ലാത്ത രാത്രിയില് കബറിന്റെ ആദ്യ രാത്രിയില് നീ കിടക്കുമ്പോ ആ സമയത്ത് ആറടി മണ്ണിൽ കിടക്കുമ്പോ ആരും കൂട്ടിനില്ലാത്ത കബറിൽ ഒരു സുന്ദരനായ പുരുഷൻ വന്നിട്ട് പറയും, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ചോദിക്കും നീ ആരെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഞാൻ ആരെന്നറിയുമോ, അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രിയിൽ ഉറക്കമിളച്ചിട്ട് നീ ഓതിയ ഖുർആനാണ് ഞാനെന്ന് ആ കബറിലെ കൂട്ടുകാരൻ മറുപടി പറയുമെന്ന്. ഇത്രയും നേരം പറഞ്ഞതല്ല ഇനി പറയുന്നത്. കണ്ണുനീരൊലിയുന്ന ദിവസം കബറിലൊരു സുന്ദരനായ പുരുഷന്റെ രൂപം. പൊന്നുമോനെ ഇർഫാൻ പത്താനല്ല, പൊന്നുമക്കളെ ഒരു കായിക താരമല്ല, ഒരോവറിൽ ആറ് സിക്സ് അടിച്ചിട്ട് ലോകത്തെ വിറപ്പിച്ച, നിങ്ങളെയൊക്കെ നെഞ്ചില് കയറി പിടിച്ച യുവരാജ് സിംഗ് അവിടെ ശ്വാസകോശത്തിന് ക്യാൻസർ ബാധിച്ചിട്ട് കിടക്കുന്ന രൂപം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടതല്ലേ? എവിടെ പോയി മോനെ? ഇല്ല ഇല്ല, ആമിർഖാൻ എന്റെ കൂട്ടുകാരനാവരുത്, യുവരാജ് സിംഗ് നിന്റെ കൂട്ടുകാരനാവരുത്, സൽമാൻ ഖാനിന്റെ കൂട്ടുകാരനാവരുത്, ജോൺ അബ്രഹാം നിന്റെ കൂട്ടുകാരനാവരുത്, അവര് ഈ ദുനിയാവിൽ എവിടെയോ കിടന്ന കൂട്ടുകാരാ, അവരുടെ ഫോട്ടോയും കിടന്നിറങ്ങുന്ന വാതിലിൽ പതിച്ചു വെച്ചവരെ, ആറടി മണ്ണിൽ കിടക്കുമ്പോ ഒറ്റ കൂട്ടുകാരൻ അനൽ ഖുർആനുല്ലദി അസ്ഹറത ലൈലകാ, രാത്രിയിൽ ഉറക്കമിളച്ചിട്ട് നീ ഓതിയ ഖുർആനാണ് ഞാൻ, കബറിന് നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. സഹോദരങ്ങള്, ഇസ്രാഫീൽ സൂറന്നകാകളത്തിൽ ഊതുന്നത് വരെ ആ കൂട്ടുകാരൻ ആറടി മണ്ണിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തേ ഖുർആനോട് കൂട്ടുകൂടിക്കൂടെ, എന്താ കൂടിക്കൂടെ, ഏ കൂടിക്കൂടെ, ഇൻഷാല്ല പറയും, ഇൻഷാല്ല പറയും. ഒരു സ്വഭാവം ഉണ്ടാകട്ടെ, ഖത്തീബിനെ കല്യാണത്തിന് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കാറി കൊണ്ടുപോകും, തിരിച്ചും കൊണ്ട് കപ്പലുണ്ടി നിന്ന് ഓട്ടോ വിളിച്ച് വരേണ്ടി വരും, അതന്നെ അവസ്ഥ. അല്ല, യഥാർത്ഥ അവസ്ഥ അതൊക്കെ തന്നെയാ. ഞാൻ പിരിച്ചതൊക്കെ എന്റെ പൊന്നു സഹോദരങ്ങൾ ആകെ ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയോ, എന്റെ കയ്യിൽ പിടിച്ചിട്ട് ദിവസം 18 വർഷമായിട്ട് കള്ളു കുടിക്കാത്ത ദിവസമില്ല. നിങ്ങളുടെ ലോകാവസാനം കണ്ടിട്ട് മാറിയതാണ്. ഈ കാസർഗോഡ് എത്ര കുട്ടികളുണ്ട്, കൈവെക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഭൂരിപക്ഷ യുവാക്കളെ കൈ കിട്ടും. എന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായവരാ, നിങ്ങൾ മതി എന്റെ സമ്പത്ത്, നാളെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. എന്റെ വീട്ടിൽ വന്ന സഹോദരങ്ങൾ, എന്റെ കൂടപ്പുറപ്പിനേക്കാൾ വലിയ എന്നെ സ്നേഹിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ വീട്ടിൽ അവർ വന്നിട്ടുണ്ട്, ഒരു കൊച്ചു വീടും അതിനകത്തൊരു ഒരു ഒരു ഭാര്യയും, ഒന്നൊക്കെയല്ലേ ഉള്ളൂ. കാസർഗോഡ് വരണം അവക്കോ അല്ലാത്ത പേടിയാണ്. അല്ല, ഒരു ആഴ്ചയൊക്കെ ഇവിടെ കൂടെ കൂടെ ആഴ്ച ഇങ്ങനെ വരുമ്പോ എന്നോട് ചോദിക്കും, എന്തായി പോക്കിന്റെ അർത്ഥം? ഒരു ഭാര്യയും രണ്ട് മക്കളും, ഇത്രയേ ഉള്ളൂ ആകെ ജീവിതത്തിലെ സമ്പാദ്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ എന്റെ വീട്ടിൽ കയറിയാൽ എന്റെ വീട് സ്വർഗമാണ്. അള്ളാഹു നരകത്തിൽ തരട്ടെ, അള്ളാഹു നരകത്തിൽ തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതണം. ഇൻഷാല്ലാ ഓതുവോ? ഇന്ന് മുതൽ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും. നാളെ ഖുർആനിലെ കൂട്ടുകാരാവും, നാളെ ഖബറിലെ കൂട്ടുകാരൻ. ഇൻഷാല്ലാ ഓതുവോ? അങ്ങനെ തീരുമാനിച്ചവർക്കൊന്ന് കൈവെക്കി. നാളെ മുതൽ ആ അൽഹംദുലില്ല, അള്ളാഹു കബൂലാക്കട്ടെ. താത്തിയിടി, മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. ഈ പേപ്പറിൽ വന്നതെല്ലാം ടെൻഷനാണ്. ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? ഏ, ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യട്ടെ, ചെയ്യുവോ? കോട്ടയ്ക്കൽ ആര് വൈദ്യശാല കിട്ടൂല, മൗലവി ബുക്ക് ഡിപ്പോയിൽ കിട്ടൂല ഈ സാധനം. ഹൃദയം സുറൂറാകുന്നതിന് എന്താ വഴി, സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിന് എന്താ വഴി, സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണോ, രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 സൂറത്ത് യാസീൻ പതിവായി ഓതിക്കോ, ഹൃദയത്തിന്റെ ടെൻഷൻ മാറും. ഖുർആന്റെ ചികിത്സ ഇൻഷാല്ലാ ചെയ്യുവോ? സഹോദരന്മാരെ ചെയ്യും. അപ്പൊ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 യാസീൻ ഓതണം. ഓതുവോ?
സുബൈക്ക് ശേഷം സുബൈ നിസ്കരിച്ചതിന് ആദ്യം സുബൈ നിസ്കരിക്കണം. ഇത് പണ്ടൊരു ഉമ്മൂമ്മയുടെ മോ മരത്തേന്ന് വീണു, തൂക്കെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ ചോദിച്ചിട്ട് 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നുള്ളായിരുന്നു. ആ ഉമ്മ പറഞ്ഞു, പൊന്ന് സാറേ ഇതൊന്ന് വീണ് കിട്ടിയാൽ എന്റെ അടുത്തോണ്ട് വരാൻ പറ്റുള്ളൂ, 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവരാൻ. അപ്പൊ ആദ്യം സുബൈ നിസ്കരിക്കണം, എന്നിട്ട് 3 യാസീൻ സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും മോദി. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. ഇനി ഈ കൂട്ടുകാർ ആഹ്റത്തിൽ പറയാനുള്ള സമയം എനിക്കില്ല, പതിനൊന്നര എനിക്ക് പോകേണ്ട ട്രെയിനിന്റെ സമയമായി. പക്ഷെ ആഹ്റത്തിൽ കൂട്ടുകാർ രണ്ട് വിഭാഗമാണ്. എത്ര കൂട്ടുകാർ? ഇൻഷാല്ലാ ഈ 9 കൂട്ടുകാരും ആഹ്റത്തിൽ നമ്മളെ കാണാൻ വരുന്ന ഒരവസ്ഥയുണ്ട് ഖബറിലും. അത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഞാൻ എവിടെയും പറഞ്ഞോളൂ. ഒരു കാര്യം, ആഹ്റത്തിൽ കൂട്ടുകാർ രണ്ട് വിഭാഗമാണ്. കൂട്ടുകെട്ടിന് ഭയങ്കരമായി ഖുർആൻ പറയുന്നുണ്ട്, ഭയങ്കരമായി. ഒന്ന്, അല്ല പറഞ്ഞു, അല്ലാഹില്ലാഹു കൂട്ടുകാർ യൗമൈദിൻ നാളെ പരലോകത്തെത്തുമ്പോ ബഅദുഹും ലിബഅദിൻ അദുവൻ ചിലര് ചിലരോട് ശത്രുക്കളാകും. അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമെടാ നീയല്ലേ എന്നെ പഠിപ്പിച്ചത്, അത് കാരണത്താലല്ലേ ഞാൻ നരകത്തിൽ പോയിടുന്നത്. വഴിപഴച്ച കൂട്ടുകാരെ പഠിതാരുന്ന കൂട്ടുകാരുണ്ടാവും. നാളെ അല്ലാഹു നമ്മൾ അതിൽ പെടുത്താതിരിക്കട്ടെ, അല്ലാഹു പെടുത്താതിരിക്കട്ടെ, അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ഇല്ലൽ മുത്തഖീൻ, സജ്ജനങ്ങൾ ഒഴിച്ച്. അവരാരെന്നറിയോ? അവരാരെന്നറിയോ? പരലോകത്ത് രണ്ടാമത്തെ വിഭാഗം കൂട്ടുകാർ. ഞാൻ പറഞ്ഞതല്ലേ ഖുർആൻ, അല്ലാഹില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിനി യതസാഅലൂൻ. നാളെ സ്വർഗത്തിൽ തന്റെ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരാണ് സ്വർഗത്തിലെ കൂട്ടുകാരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൂട്ടുകാരൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോ തന്റെ കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്ക, എന്റെ കൂട്ടുകാരൻ എവിടെ എന്നിട്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. ആ സമയത്ത് ആ കൂട്ടുകാരനോട് പറയും, സലാം പറയും. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയും, നമ്മുടെ അള്ള നമുക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം സ്വർഗത്തിൽ കിട്ടിയല്ലോ. പള്ളം ഹൈദ്രോ സദമ്മറ്റിയുടെ കീഴിൽ റിലീഫിന് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ, നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ സ്വർഗത്തിലെ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ അവര് പറയും, കാല കായിലും മിനുഹും ഇന്നി കാനലി കരീൻ. അവരിൽ ഒരാൾ പറയും, ഇനി കാനലി കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ എന്നുള്ള വിഷയം ചെറിയ വിഷയമല്ല, കരീൻ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഈ ഹൈദ്രോസ് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തകർ ഇങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ, അതിന്റെ പ്രതിഫലം നൽകട്ടെ. എന്റെ ആരിസ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു, നീ ആമീൻ പറ, നീ ആമീൻ പറ. ആ അള്ളാഹു ഈ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഇങ്ങനെ സ്വർഗത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകാരില്ലേ, അവരിങ്ങനെ ഒരുമിച്ച് കൂടും. ഹാരിസ് ഉണ്ടാവും, എൻ്റെ ബെന്യ സുഹൃത്ത് യൂസുഫ് ഉണ്ടാവും, വേറെ ആരും പേരെനിക്ക് അറിഞ്ഞുകൂടും. അള്ളാഹു അവർ ആ പേരറിയാത്ത എൻ്റെ കൂട്ടുകാരുണ്ടാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാസർഗോഡ് ഞാൻ വന്ന കാലം വരെയുള്ള എൻ്റെ വലിയ ആത്മാർത്ഥ രണ്ട് സുഹൃത്തുക്കളാണ് യൂസുഫും ഹാരിസ്. അള്ളാഹു ഒരുമിച്ച് കൂടാ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അവര് പറയും, കാല കായിലും മിനുഹും ഇന്നീ കാനലി കരീൻ, ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു പള്ളത്തെ. യക്കൂലു, അവര് പറയും, ഇന്നക്കെ ലമിനൽ മുസദ്ദിഖീൻ, ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ ഈ വളർന്നു വെക്കണ എന്താ എന്ന് ചോദിക്കുമ്പോ അവര് പറയും, പാവങ്ങളെ ഇച്ചിരി പൈസയൊക്കെ പിരിച്ചു പാവങ്ങളെ സഹായിച്ച അള്ള നാളെ അതിന്റെ പ്രതിഫലം നൽകൂല എന്ന് പറയുമ്പോ, നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ആഹ്റത്തിലെ പ്രതിഫലമോ? അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വാഴ്ന്നു നടത്തുമ്പോ ഞങ്ങളെ പരിഹസിച്ച ഞങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരെവിടെ നിന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ അങ്ങനെ കടന്ന് അങ്ങനെ പരിഹസിച്ചവരെ കാണാൻ കൂട്ടുകാർ യാത്രയാകുമ്പോൾ അവർ നരകത്തിൽ കിടക്കും. അപ്പൊ അവർ ചോദിക്കും, ആ സലക്കക്കും ഈ സക്കർ, നിങ്ങൾ വലിയ ആളുകളായിരുന്നല്ലോ, എന്ത് പറ്റി നരകത്തിൽ കിടക്കണേ? അപ്പൊ അവർ പറയും, വലം നക്കുനുത്തിയുമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ മാറി നിന്ന് ചിരിച്ചവരായിരുന്നു എന്നവർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാനിട വരാതെ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളോടെല്ലാവരോടും ഈ വിഷയം ഭാഗികമായി അവസാനിപ്പിച്ച്,
എന്റെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ജീവിതത്തിൽ വീണു പോകുന്ന സമയത്ത് താങ്ങായി നിന്ന കൂട്ടുകാർ, അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുക്കളയിൽ ഞാൻ പോകുമ്പോൾ പാതിരാത്തിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരും, പത്ത് സലാത്ത് ചൊല്ലാനല്ല, എന്നിട്ട് നമുക്ക് ദുആച്ച്. എല്ലാവരും മുമ്പോട്ട് വരും. ഇതുവരെ എല്ലാവരും വെളിയിലിരുന്ന് വാകുമായിട്ട് നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്തിയില്ല. സ്ത്രീകളോട് നിന്നോളി, ബാക്കി പുരുഷന്മാരൊക്കെ ഒന്ന് മുമ്പോട്ട് വരി. കാര്യമായിട്ട് ദുആ ചെയ്യ. ഉസ്താമാരൊക്കെ ഉണ്ട്, ആ മതിലിന്റെ അപ്പുറത്തേക്കുള്ളവരൊക്കെ ഇങ്ങനെ ഒരു ഇത്രയും നേരം കേട്ടല്ലേ, പത്ത് സലാത്ത് ചൊല്ലി കാര്യമായിട്ട് ദുആ ചെയ്ത് ഇൻഷാല്ലാ പിരിയണം. ധാരാളം ആളുകൾ അവരവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പറയണോന്ന് എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഈ ചിരിയോടെ തന്നെ പിരിയാം. കണ്ടുമുട്ടിയപ്പോ കണ്ട ചിരി മരിക്കുന്നവർ അള്ളാഹു നിലനിർത്തി തരട്ടെ. അവസാനം വരെ കൂടെ കാണാനും ഇൻഷാല്ലാ നിങ്ങൾ ആരെയും ഞാൻ മറക്കൂല. എൻ്റെ എല്ലാ വാതിലും ഇൻഷാല്ലാ ദുആ ചെയ്യും. ധാരാളം ആളുകൾ ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ ധാരാളം സഹോദരിമാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ബഹുമാനരായ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. രണ്ട് ദിവസം എനിക്ക് താമസിക്കാൻ സൗകര്യം ചെയ്ത ഹാരിസിൻ്റെ കുടുംബം അള്ളാഹു അതിന് പൂർണ്ണമായ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ രണ്ട് ദിവസവും ഒരു നിഴല് പോലെ കൂടെ നടന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യൂസുഫ് സാഹിബ്, അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സിദാനെയും സൈഫയും അള്ളാഹു സാലിഹ്യങ്ങളായി മക്കളാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ഉമ്മയുടെ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഉപ്പ യൂസുഫിൻ്റെ വയ്യാതെയാണ്. അള്ളാഹു എല്ലാവിധ ആരോഗ്യവും തിരിച്ചു നൽകി അള്ളാഹു ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹോദരങ്ങൾ, പേരറിയാത്ത സഹോദരങ്ങൾ, എന്നാ മുഖം അറിയുന്നവർ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകട്ടെ. ഇൻഷാല്ലാ സലാത്ത് ചൊല്ലി ദുആ ചെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാവരും اللهم صل على محمد اعداد رمل سرى وسلم صلى الله على محمد صلى الله عليه وسلم لما على غدنا محمد خير الرسل طه المكرم صلى الله على محمد صلى الله عليه وسلم مالي حبيب سيما محمد يوم الحضان به تغسم صلى الله على محمد صلى الله عليه وسلم على السماء سما محمد جبريل قال له تقدم صلى الله على محمد صلى الله عليه وسلم على السماء سما محمد جبريل قال له تقدم صلى الله على محمد صلى الله عليه وسلم جدا يلي هدى محمد ترك الصلاة ولم يصيم صلى الله على محمد صلى الله عليه ميلاد سيدنا محمد ام القرى بلد ام اللهم صل الله على محمد صلى الله عليه عمار سيدنا محمد ستون في ام ام اللهم صل الله على محمد صلى الله عليه اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله على محمد صلى الله عليه وسلم الله سبحانه وتعالى നാം ചോദിക്കുന്ന ഈ ആഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കാരണമായി സലാത്തിന് അല്ലാഹു എത്തിക്കാരണമാക്കട്ടെ. നാം ചൊല്ലിയ സലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹളറത്തിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أرحم الرحيم يا الله بي برمدى يا لواية تنبنانه
അല്ലാഹ് ഇവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ ഈ പുണ്യമായ സദസ്സിൽ ആഗ്രഹത്തോട് മനസ്സിന്റെ പ്രയാസങ്ങൾ മാറാൻ സദഖ ചെയ്ത സഹോദരങ്ങൾ അല്ലാഹുവേ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിവ നൽകണേ അല്ലാ. 6666 രൂപ സദക്ക ചെയ്തവർ ഇതേവരെ ഈ വിനീതന്റെ സദസ്സുകളിൽ ഏതൊക്കെ നാടുകളിലാ സദക്കകൾ നൽകിയോ അവരിൽ അസുഖങ്ങൾ ബാധിച്ചവരുണ്ട്, ശിവ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട്, സന്താന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി സദക്ക ചെയ്തവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി സദക്ക ചെയ്തവരുണ്ട്, ആരോഗ്യം നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വൃക്ക തകരാറിലായി പോയവർ, കിഡ്നിക്ക് കിഡ്നി ഫെയിലായി പോയവർ, ഹാർട്ടിന് പ്രശ്നമുള്ളവർ, മുട്ടിന് വേദനയുള്ളവർ, നടുവിന് പ്രയാസമുള്ളവർ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ, മാനസികമായി പ്രയാസപ്പെടുന്നവർ, കരുണക്കടലേ കരുണാവാരിധിയേ അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ. ഷാഫിയായ റബ്ബേ കാഫിയായ റബ്ബേ നീ ശിവ നൽകണേ അല്ലാ. കരുണക്കടലേ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. എല്ലാവരും ഉറക്കത്തിൻ്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോൾ നിന്റെ കഥനാവിൻ്റെ മുമ്പിൽ ഈ പാപങ്ങൾ യാചിക്കുന്നു തമ്പുരാനെ. താണ് കേണ് ചോദിക്കുന്നു അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അറിയുന്നതല്ലേ അല്ലാ. ആരും അറിയാതെ ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച ഞങ്ങളുടെ ദുഃഖങ്ങളും നിന്റെ മുമ്പിൽ പറയുന്നു അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിലെ പ്രയാസം ഞാനും നീയുമല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. അല്ലാഹുവേ അത് നിന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നു അല്ലാഹുവേ. ജനസഞ്ചയത്തെ നീ കാണുന്നില്ലേ അല്ലാ. ഈ പാവപ്പെട്ട സഹോദരിമാരെ നീ കാണുന്നില്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രയാസത്തിന്റെ ഭാണ്ഡം നിന്റെ മുമ്പിൽ ഞങ്ങൾ കുടഞ്ഞിടുന്നു. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടബാധ്യതകൾ മാറ്റിത്തരണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അഭിമാനം നഷ്ടപ്പെട്ടു പോയ ബാധ്യതകൾ ആർക്കും നൽകല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ ഇതിൽ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. ലക്ഷങ്ങൾ മുടക്കി കച്ചവടം ചെയ്യുന്നത് കുടുംബം പോറ്റാനാണ്. ഒരു നിമിഷം കൊണ്ട് നട്ടം വരുത്തി സർവ്വതും തകർത്ത് കളയല്ലേ അല്ലാ, തകർത്ത് കളയല്ലേ അല്ലാഹുവേ. പടച്ചവനെ ഈ കാസർഗോഡ് നഗരത്തിൽ എത്ര എത്രയോ പാവങ്ങൾ പൊരുവയിലേറ്റ് കടയിലിരുന്ന് കച്ചവടം ചെയ്യുന്നു, ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടാൻ. അല്ലാഹുവേ നീ അവരെ പാഴാക്കല്ലേ അല്ലാ, നീ പാഴാക്കല്ലേ അല്ലാ. ഇതിന് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നീ എല്ലാവിധ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ സദസ്സിന് ഗൾഫിൽ നിന്ന് സഹായിച്ചവരുണ്ട്. ഈ കാസർഗോഡ് ഒരു ഗൾഫിന്റെ മേഖലയാണ് അല്ലാഹുവേ. പടച്ചവനെ പലരും ഈ കാസർഗോഡ് മുഴുവനും ഗൾഫിന്റെ വരുമാനം കൊണ്ട് നിവർന്നു നിന്നതാണ്. അല്ലാഹുവേ അങ്ങകലെ ഗൾഫിൽ കടന്ന് പാടുപെടുന്ന ഓരോ പ്രവാസികളും നീ അവരെ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. വല്ലാത്ത തണുപ്പ് കാരണത്താൽ രാത്രിയിൽ കിടക്കുമ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി രണ്ട് വിറക് കൊള്ളി കത്തിച്ചതാണ്. ബഹ്റൈനിൽ രാവിലെ എഴുന്നേക്കുമ്പോ വിറക് കൊള്ളിയുടെ കൂടെ കത്തിക്കരിഞ്ഞ മൂന്ന് മൃതശരീരങ്ങൾ. അല്ലാഹുവേ ഞങ്ങളുടെ പാവപ്പെട്ട ഗൾഫിൽ കിടന്ന് കട്ടപ്പെടുന്നവരെ നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ. നാടും വീടും വിട്ട് ഭാര്യയും മക്കളെയും വിട്ട് ജീവിതത്തിന് വേണ്ടി ആ പാവങ്ങൾ പാടുപെടുന്നതാണ്. അല്ലാഹുവേ നീ അവരെ തളത്തല്ലേ അല്ലാ. അവിടെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, നീ മോചനം നൽകണേ അല്ലാ. ജോലിയില്ലാതെ അലയുന്നവരുണ്ട്, നീ ഒരു ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. 19 വയസ്സുള്ള അനസ് എന്ന ചെറുപ്പക്കാരൻ ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഭിത്തിയിൽ തലതല്ലി കരയുന്നു. കാണാൻ പോയപ്പോ ഉസ്താദേ നിങ്ങളുടെ ക്യാസറ്റ് കേട്ട വേദനയ്ക്കൊരു ശമനം ഉണ്ടാകുന്നത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പൊന്നുമോനെ എല്ലാ സദസ്സിലും നിനക്ക് ദുആ ചെയ്യുമല്ല ശിവയാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പോ കൈവെള്ളയില് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഗബീർ ഉസ്താദേ എന്നോട് എന്തെങ്കിലും ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ഞാനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ മതി.
വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദേന്ന് കരഞ്ഞ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ ആരെയും ആ മാരക രോഗത്തിൽ പെടുത്തല്ലേ അല്ലാ. കരുണക്കടലേ കരുണാവാരിധിയേ, നിന്റെ മുമ്പിൽ താണു കേണ് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവേ. ഞങ്ങളെ രോഗം കൊണ്ട് കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ പാവങ്ങൾക്കൊരു കൈത്താങ്ങാകി ഇവിടെ ഒരുമിച്ച് കൂടി ഈ ചെറുപ്പക്കാർ, റിലീഫ് കമ്മിറ്റിയുടെ ചെറുപ്പക്കാർ, അവരെ തളർത്തല്ലേ അല്ലാഹുവേ. അവരെ ജീവിതത്തിന് പറക്കത്ത് നൽകണേ അല്ലാഹുവേ. എത്ര മാസങ്ങളായിട്ട് ഈ സദസ്സിനു വേണ്ടി അവർ ഒരുമിച്ച് നടന്നതാണ്, എത്ര ഉറക്കളച്ചതാണ്, അതിന്റെ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ കുടുംബത്തിൽ, കച്ചവടത്തിൽ, വ്യവസായത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാൻ. കൊണ്ട് മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് കല്ല് ചുമന്ന് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർക്ക് എന്തെങ്കിലും ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഒരു പാകതയെത്തിയപ്പോ അവര് രോഗത്തിന്റെ പിടിയിലാണ് അല്ലാഹുവേ. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി സ്വന്തം സുഖം വേണ്ടെന്ന് വെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. ഇവിടെ സദക്ക ചെയ്ത ഒരാളെയും നീ ഹായിബാക്കി മടക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞിട്ട് ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗ കവാടത്തിൽ ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. സ്വാഗത ചെയ്ത് ഈ സദസ്സിൽ ആരൊക്കെ ചെറുതും വലുതുമായ സദക്ക നൽകിയവർ, ആ കൈകളെ നീ മരിക്കുന്നത് വരെ മറ്റാരുടെ മുമ്പിലും നീട്ടാൻ ഇടവരുത്തല്ല റബ്ബേ. ഈ പരസ്പരം ചേരുന്ന കൈകളെ മരിക്കുന്നത് വരെ മറ്റൊരുത്തന്റെ മുമ്പിൽ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. കൈകൾ കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ നീ അവസരം നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. തട്ടിക്കളയല്ലേ അല്ലാഹുവേ. ആരൊക്കെ ഈ വിനീതനോട് ദുആ ചെയ്യണം ദുആ ചെയ്യണം എന്ന് പറഞ്ഞു, അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നീ സബലീകരിച്ചു കൊടുക്കണേ തമ്പുരാ. ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സഹകരിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ അല്ലാഹുവേ, സ്വദേശത്തും വിദേശത്തുമുള്ള ഓരോ സഹോദരങ്ങൾ, അങ്ങ് അകലെ നിന്ന് വിനീതന്റെ വാക്കുകൾ കേൾക്കാൻ എത്തിയവർ എല്ലാവർക്കും നേർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തജാഹ് ബറക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, പ്രത്യേകിച്ച് ഈ തുല്യമായ മക്കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഹക്ക് ജാഹു പറക്കത്തുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. قال عليه وسلم اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi